സ്പീക്കർക്ക് വി ജി സോമൻ സാറിന് കൂടുതൽ സമയം നൽകി എന്തെങ്കിലും സംശയം, ഇതൊരു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിലും പരമാവധി ചോദ്യങ്ങൾ അവസാനം ചോദിച്ച് സാറിന് പറയാനുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമയക്ലിപ്തത പരമാവധി പാലിക്കണം. അങ്ങനെയാണെങ്കിലേ എല്ലാവർക്കും ഇനി വരും ആഴ്ചകളിലും നമ്മുടെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാം അവർക്കും ഒരു 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 ഇതുണ്ടാവുകയുള്ളൂ, ഒരു സന്തോഷകരമായൊരു അവസ്ഥ അതായിരിക്കും. നീണ്ടു നീണ്ടു പോകും തോറും നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. ഇനി നമ്മുടെ ബഹുമാന്യനായ ശ്രീ വി ജി സോമൻ സാറിനെ കുറിച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി കെ യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മിനി, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അക്വാടെക്കിന്റെ 23rd ടെക്നിക്കൽ സെക്ഷൻ ആണ് ഹാൻഡിൽ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ്. നിലവിൽ നമ്മുടെ എഇമാരും എല്ലാവരും എഇമാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മെറ്റീരിയൽസ് അക്കൗണ്ടിങ് ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ്. നമ്മുടെ ബിസി ഷെഡ്യൂളിൽ, ജോലിയുടെ ബിസി ഷെഡ്യൂളിൽ ഇത് പലപ്പോഴും നമുക്ക് കറക്റ്റായി മാനേജ് ചെയ്ത് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പല എഇമാർക്കും ഇത് ലയബിലിറ്റി ആയിട്ട് ഫിക്സ് ചെയ്ത് പിന്നീട് കിട്ടുക, മെറ്റീരിയൽസ് ലയബിലിറ്റി ഫിക്സ് ചെയ്ത് കിട്ടുകയും അതിനുവേണ്ടി അവർക്ക് അതിന്റെ റിപ്ലൈ എഴുതാനും ഓഡിറ്റ് റിപ്ലൈ എഴുതാനും ഒരുപാട് സമയം ഇതിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ായ ഒരു സാറാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പനയിൽ നിന്നും അക്കൗണ്ട്സ് ഓഫീസറായി റിട്ടയർ ചെയ്ത് ശ്രീ ജി സോമൻ സാറാണ്. സാറ് നമ്മുടെ ഒരു ട്രെയിനിങ് സെന്ററിന്റെ ഫാക്കൽറ്റി ആണ്. ഔദ്യോഗിക ജീവിത സമയത്തും റിട്ടയർമെന്റ് ശേഷവും നമ്മുടെ ട്രെയിനിങ് സെന്ററിന്റെ ഫാക്കൽറ്റി ആണ്. നിരവധി ജീവനക്കാർക്ക് ട്രെയിനിങ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അക്കൗണ്ട് മാനുവൽ, വാട്ടർ അതോറിറ്റി അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ, മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങൾ വളരെ ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തെ. ഇദ്ദേഹത്തിന്റെ ഈ ഇന്നത്തെ ഈ വിഷയം നമുക്ക് വളരെ നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? Thank you. Okay, sir. Okay, thank you. Session തുടങ്ങാണോ? തുടങ്ങാം സാർ. Yes, okay. അക്വാടെക്കിന്റെ വീക്കിലി നോളജിലെ നോളജ് ഷെയറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. ഏതായാലും നമ്മുടെ ആദ്യ എക്സി സംസാരിച്ച പോലെ മെറ്റീരിയൽ അക്കൗണ്ടിങ് വരുമ്പോൾ മെറ്റീരിയൽസ് ബന്ധപ്പെട്ട് എഇമാർക്കും എഎക്സിമാർക്കും ഇമാർക്കും പല പ്രാവശ്യവും അതിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുപോലെ പല പ്രാവശ്യം അവർക്ക് ലയബിലിറ്റിയും ഫിക്സ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന കേസുകളാണ്. ചിലപ്പം നമ്മൾ അറിയാതെ വരുന്ന ചില മിസ്റ്റേക്കുകൾ, അറിയാതെ വരുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെ വരുമ്പോഴാണ് ഈ ലയബിലിറ്റി വരുന്നത്. ഒരു കാരണവശാലും ഇത് വളരെ സിമ്പിളായ കേസാണ്. ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്ന കേസാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അനാസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അലസത, അതാണ് നമ്മളെ കൊണ്ട് ഈ ലയബിലിറ്റി കൊണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ലയബിലിറ്റി നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഈ മെറ്റീരിയൽ അക്കൗണ്ടിങ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്കൊരു ഒരു ഡിസ്കഷൻ, ഇതൊരു ക്ലാസ്സായിട്ട് ഒന്നും പോയിട്ടുണ്ടാകും, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യാം. ഈ നോളജ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഈ നോളജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യാം.
സമയം അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലേക്ക് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം വിതരണം ചെയ്യുക. അന്നേരം കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മെറ്റീരിയൽസ് കിട്ടാറുണ്ട്. ഏതെല്ലാം ഭാഗത്തു നിന്നാണ് മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നത്? മെറ്റീരിയൽസ് നമുക്കൊരു ഒരു സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവിഷനിലേക്ക് മെറ്റീരിയൽസ് വരുന്നത് രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന്, സപ്ലയറിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടാറുണ്ട്. ഒരു ഇപ്പം എന്തെങ്കിലും ഒരു സിമെന്റോ കമ്പിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പൈപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ഓർഡർ പ്ലേസ് ചെയ്യും, സപ്ലയറിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടാറുണ്ട്. അങ്ങനെ ഒന്നാമത്തെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് സപ്ലയറിൽ നിന്നാണ്. പിന്നെ ചിലപ്പോൾ ഒരു ഡിവിഷനിൽ ചിലപ്പോൾ മെറ്റീരിയൽസിന്റെ അളവ് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതർ ഡിവിഷനിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടും. അങ്ങനെ മെറ്റീരിയൽസ് കിട്ടാനുള്ള രണ്ടാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഡിവിഷനിൽ നിന്നാണ്. മൂന്നാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം വർക്ക് റിട്ടേൺ ഫ്രം വർക്ക്, വർക്കിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് റിട്ടേൺ കിട്ടാറുണ്ട്. ഒരു സ്റ്റോറിലേക്കോ ഒക്കെ കിട്ടാറുണ്ട്, സ്റ്റോറിലേക്ക് കിട്ടാറുണ്ട്. അങ്ങനെ വർക്കിൽ നിന്ന് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് തന്നെ നമുക്ക് രണ്ട് സൈസ് വർക്കുണ്ട്. ഒന്ന് ക്യാപിറ്റൽ വർക്കും രണ്ട് മെയിൻ്റെനൻസ് വർക്കും. അതും ക്യാപിറ്റൽ വർക്കിൽ നിന്നും മെറ്റീരിയൽസ് റിട്ടേൺ കിട്ടാറുണ്ട്, ചിലപ്പോൾ മെയിൻ്റെനൻസ് വർക്കിൽ നിന്നും മെറ്റീരിയൽസ് റിട്ടേൺ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് ക്യാപിറ്റൽ നിന്ന് റിട്ടേൺ. പിന്നെ മെറ്റീരിയൽസ് കിട്ടാനുള്ളത് ഫ്രീ സപ്ലൈ ആണ്. ചിലപ്പോൾ യുനെസ്കോ പോലുള്ള അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ചിലപ്പോൾ പിന്നെ കിട്ടാനുള്ള മെറ്റീരിയൽസ് കിട്ടാനുള്ള അതോ സോഴ്സ് എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ഫ്രം വർക്ക്, വർക്കിൽ നിന്ന് ചിലപ്പം നമുക്ക് മെറ്റീരിയൽസ് കിട്ടാറുണ്ട്. ഉദാഹരണമായിട്ട് എർത്ത് വർക്ക് എക്സ്കവേഷൻ നടക്കുമ്പോൾ നമുക്ക് ചിലപ്പം നല്ല ഗ്രാനൈറ്റോ നല്ല കല്ലൊക്കെ കിട്ടാറുണ്ട്, റോക്ക് കിട്ടാറുണ്ട്. ചിലപ്പം നമ്മൾ സൈറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല തടി കിട്ടാറുണ്ട്, അതേക്കോ ഈട്ടിയോ തടികൾ കിട്ടാറുണ്ട്. അതെല്ലാം നമുക്ക് വർക്കിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെ അഞ്ച് സോഴ്സിൽ കൂടിയാണ് നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത്. അതിൻ്റെ ഇത് ഏറ്റവും മെയിനായിട്ട് കിട്ടുന്നത് സപ്ലയറിൽ നിന്നാണ്. സപ്ലയറിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ കൺസേൺഡ് എയിമാർ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതാ സപ്ലൈ ഓർഡർ സപ്ലൈ ചെയ്ത മെറ്റീരിയൽസ് കിട്ടുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നൊന്നും പറയുന്നില്ല. സപ്ലൈ ഓർഡർ പ്ലേസ് ചെയ്യണം, അങ്ങനെ അതൊക്കെ അതൊക്കെ ഡിവിഷനിലും ഒക്കെ ചെയ്യേണ്ട കേസാണ്. നമുക്ക് മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വരുമ്പോൾ എന്താണ് എഇ ചെയ്യേണ്ടത്, അന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. സപ്ലൈ ഓർഡർ പ്രകാരം മെറ്റീരിയൽസ് അതിൻ്റെ സപ്ലൈ ഓർഡർ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ എപ്പോഴും സെക്ഷൻ സ്റ്റോറിലേക്ക് കൊടുത്തിരിക്കും. ആ സ്റ്റോറിലെ എഇയുടെ കയ്യിൽ നമ്മുടെ സപ്ലൈ ഓർഡറിൻ്റെ ഒരു കോപ്പി ഉണ്ട്. അങ്ങനെ കോപ്പി കയ്യിലിരിക്കുന്ന സമയത്താണ് സപ്ലയർ മെറ്റീരിയൽസ് ആയിട്ട് സ്റ്റോറിലേക്ക് വരുന്നത്. സ്റ്റോറിന്റെ കേസാണ് പറയുന്നത്. ഇപ്പം നമുക്ക് സ്റ്റോർ വളരെ കുറവാണ്, അത് നമുക്ക് അടുത്ത ഓർഡർ തന്നെ പറയാം. സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് വരുന്നത്. അങ്ങനെ മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എഇ ചെയ്യേണ്ട കേസ് സപ്ലൈ ഓർഡർ, അവർ സപ്ലൈ ഓർഡർ കാണിക്കാം, ഒരു കോപ്പി അവർക്ക് സപ്ലൈ ഓർഡർ ഒരു കോപ്പി കാണിക്കാം. എന്നിട്ട് എഇക്ക് മനസ്സിലാകും നമ്മൾ സപ്ലൈ ഓർഡർ കൊടുത്തതനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ മെറ്റീരിയൽസ് വന്നു വന്നു കഴിഞ്ഞ് എഇ ആദ്യം ചെയ്യുന്നത് അത് ഇൻസ്പെക്ട് ചെയ്യണം. അത് നമ്മളെ ആ സപ്ലൈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള മെറ്റീരിയൽസ് ആണോ വന്നിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ചെയ്യണം. ഇനി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ഡ്യൂലി തിരിച്ചയച്ചേക്കാം. നമ്മൾ എടുക്കാൻ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. സപ്പോസ് സാധാരണമായിട്ട് ഇപ്പോൾ ഒരു 1000 പാക്കറ്റ് സിമെൻറ്റാ വരുന്നത്, സിമെൻറ്റ് വന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറെ കട്ടയാണെന്നുണ്ടെങ്കിൽ അത് കട്ട എടുക്കാനായിട്ട് കട്ട ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പാടില്ല. ബാക്കി 100 എണ്ണം പോയി കട്ടയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 900 എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആദ്യത്തെ പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഇയുടെ ഇൻസ്പെക്ഷനാണ്. ഇൻസ്പെക്ട് ചെയ്ത് സപ്ലൈ ഓർഡർ പ്രകാരം അനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ അത് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നേരെ അത് കൊണ്ടിരുന്നത് എടുക്കും, മെറ്റീരിയൽസ് ഇറക്കാൻ പറയുന്നത് ഇറക്കി ഇറക്കി കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് ബിൻ കാർഡിൽ എഴുതിയിരിക്കണം. ബിൻ കാർഡ് എഇമാര് കണ്ടിട്ടുണ്ടായിരിക്കും. ബിൻ കാർഡ് ഓരോ മെറ്റീരിയലിനും ഓരോ ബിൻ കാർഡാണ്. അത് നമ്മുടെ മാനുവൽ, അക്കൗണ്ട് മാനുവൽ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ കൃത്യമായിട്ട്, ആ ബുക്കിൽ കൃത്യമായിട്ട് ബിൻ കാർഡിന്റെ ഫോം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബിൻ കാർഡ് അല്ലെങ്കിൽ ഡിവിഷനിൽ നിന്ന് അടിച്ച് തന്നിട്ടുണ്ടാകും ഡിവിഷൻ സ്റ്റോറിലേക്ക്. അത് ഓരോ മെറ്റീരിയലിനും ഓരോ ബിൻ കാർഡ്. അങ്ങനെ ആ ബിൻ കാർഡിൽ വന്ന മെറ്റീരിയൽ സപ്ലൈ ഓർഡർ നമ്പര്, ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി റിസിപ്റ്റ്, അങ്ങനെ ക്വാണ്ടിറ്റി എത്ര ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ബിൻ കാർഡിൽ അത് എഴുതിയിരിക്കണം.
ആയിരം ചാക്ക് ആയിരം ബാഗ് സിമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആയിരം ബാഗും ബാഗിന്റെ സിമെന്റിന്റെ കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് അത് റെക്കോർഡ് ചെയ്യണം, ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വിട്ട് കളയരുത്. അങ്ങനെ ബിൻ കാർഡിൽ പ്രധാനപ്പെട്ട ഒരു 1000 പാക്കറ്റ് സിമെന്റാ വന്ന സിമെന്റ് വന്നപ്പം 100 പാക്കറ്റ് കട്ടായിട്ട് മാറിയെങ്കിൽ ബാക്കി 900 മാത്രമേ ബിൻ കാർഡിൽ ഉണ്ടാവുള്ളൂ. 1000 സപ്ലൈ ഓർഡറിൽ 1000 ഉണ്ടെങ്കിലും നമ്മൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയ അല്ലെ എഐക്ക് തോന്നിയ മെറ്റീരിയൽസ് അത് എത്രയാണോ അത് മാത്രമേ എടുക്കാവുള്ളൂ, അത് മാത്രമേ ബിൻ കാർഡിൽ എഴുതാവുള്ളൂ. അന്നേരം 1000 ബാഗ് സിമെന്റ് ആണ് സപ്ലൈ ഓർഡർ കൊടുത്തത്, പക്ഷെ വന്നു, വന്നപ്പോൾ നമുക്ക് 100 എണ്ണം ഡാമേജ് ആയിട്ട് തോന്നി, ബാക്കി 900 ഉണ്ട്, ആ 900 മാത്രമേ ബിൻ കാർഡിൽ എഴുതാവുള്ളൂ. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. രണ്ട്, ഈ ബിൻ കാർഡിൽ എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ അതിന് GRS എഴുതണം. ഗുഡ്സ് റിസിപ്റ്റ് ഷീറ്റ് GRS എന്ന് പറയുന്നത് അക്കൗണ്ട് മാനേജിൽ എത്ര ആ ഫോം എത്രയാണ് ആ GRS നമ്പർ 1 എന്ന് തോന്നും, ആ കൃത്യമായിട്ട് ആ GRS എഴുതണം. അത് എം ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം. അതിനവിടെ ഏ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ബിൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം, GRS എഴുതണം, അതേപോലെ തന്നെ എം ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം. ഈ GRS അനുസരിച്ചാണ് എം ബുക്കിൽ എഴുതേണ്ടത്. അതിൻ്റെ പ്രത്യേകത ഈ GRS നേരെ പോകുന്നത് സബ് ഡിവിഷൻ വഴി ഡിവിഷനിലേക്കാണ് ചെല്ലുന്നത് പേയ്മെന്റ് കൊടുക്കാൻ നേരത്തെ. അന്നിട്ട് ഡിവിഷനിൽ ചെല്ലുമ്പോൾ ഈ GRS അനുസരിച്ച് അവിടെ കൺസേൺഡ് സെക്ഷൻ ക്ലർക്ക് കാണും. ആ സെക്ഷൻ ക്ലർക്ക് ഈ GRS അനുസരിച്ച് അവിടെ PSL എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു രജിസ്റ്റർ ഉണ്ട് ഡിവിഷനിൽ, അത് പ്രൈസ് ആൻഡ് സ്റ്റോർ ലെഡ്ജർ എന്നാണ് PSL. അന്നിട്ട് ഈ GRS അനുസരിച്ച് PSL കൃത്യമായിട്ട് കൺസേൺഡ് ക്ലർക്ക് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കും, എഴുതി റെക്കോർഡ് ചെയ്തിരിക്കും സിമെന്റ് GRS അനുസരിച്ച് ഞാൻ നമ്പർ GRS അനുസരിച്ച് 900 ബാഗ് സിമെന്റ് എന്ന് എഴുതിയിരിക്കും. അതും PSL 900 ബാഗ് സിമെന്റ് കൃത്യമായിട്ട് എഴുതിയിരിക്കും. ആ PSL കിടക്കുന്ന ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും ബിൻ കാർഡിൽ ഉള്ളത്. കണ്ടാ ഞാൻ പറഞ്ഞ ബിൻ കാർഡിൽ നമ്മൾ 900 എടുത്തിട്ടുള്ളെങ്കിൽ ആ 900 ആണ് GRS എഴുതിയ, ആ GRS ആണ് ഡിവിഷനിൽ PSL എഴുതിയിരിക്കുന്നത്. അന്നേരം എപ്പോഴും PSL ക്വാണ്ടിറ്റിയും ഈ ബിൻ കാർഡിലെ ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കും. ഓഡിറ്റുകാർ വരുമ്പം ആദ്യം ഒരു അത് സ്റ്റോക്ക് വേരിഫിക്കേഷൻ കാര്യം വരുമ്പോഴത്തേനും ഡിവിഷൻ സ്റ്റോറിൽ ആദ്യം ഡിവിഷനിൽ വരും. ഡിവിഷനിൽ വന്നിട്ട് അവിടുത്തെ PSL എടുക്കും. PSL എടുത്തു കഴിഞ്ഞ് അവർ നോക്കും സിമെന്റ് എത്ര ബാഗ് ഉണ്ട്, 900 ബാഗ് ഉണ്ട്, കൃത്യം ഈഷ്യൂ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം അത്ര കൊടുക്കാം, ഒന്നും ഈഷ്യൂ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവത്തില്ല. അന്നേരം വന്നു PSL 900 ബാഗ് ചെയ്യും കറക്റ്റ്. നേരെ അവർ സെക്ഷൻ സ്റ്റോറിലേക്ക് ചെല്ലും. സെക്ഷൻ സ്റ്റോറിൽ ചെന്നിട്ട് അവർ ആദ്യം പറയുന്നത് ബിൻ കാർഡ് എടുക്കാൻ പറയും. ബിൻ കാർഡ് എടുക്കുമ്പോൾ ആ ബിൻ കാർഡിൽ ഈ കൺസേൺഡ് മെറ്റീരിയലിൽ ബിൻ കാർഡ് എടുക്കാൻ പറയുമ്പോൾ ആ ബിൻ കാർഡിൽ നോക്കുമ്പോൾ അത് 900 തന്നെ ആയിരിക്കണം. അത് 900 അല്ല 800 അല്ലെങ്കിൽ 1000 ആയി കഴിഞ്ഞാൽ വ്യത്യാസമാവും. അതിനായിട്ടുള്ള എന്റെ കൺസേൺ എല്ലാം ലയബിലിറ്റി ലയബിളാണ്, അതിന്റെ മറുപടി പറയാൻ ബാധ്യസ്ഥാണ്. എന്തുകൊണ്ട് 1000 ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് 800 ആയി 850 ആയി എന്ന് പറയാൻ ബാധ്യസ്ഥനാകും. അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എയുടെ ലയബിലിറ്റി ആയിട്ട് മാറും. അന്നേരം ഞങ്ങൾക്ക് ഈ ഡിവിഷൻ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ കാർക്ക് വരുന്നവർക്ക് ഒരിക്കലും PS അത് നേരെ അങ്ങോട്ട് സ്റ്റോറിലേക്ക് വരണ്ട, സ്റ്റോറിൽ വന്ന് മെറ്റീരിയൽസ് നോക്കണ്ട, PSL നോക്കി കമ്പയറി ചെയ്താൽ മതി. അതുകൊണ്ട് ബിൻ കാർഡിൽ എഴുതുന്ന കാര്യവും GRS എടുക്കുന്ന കാര്യവും മാറാ കൃത്യമായിട്ടും എഴുതി ചെയ്തിരിക്കണം. പിന്നെ ഈ സ്റ്റോറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാമറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി, ആ തീപിടുത്തം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മഴ വന്നു അല്ല എന്ത് പറയാ നശിച്ചു പോയി, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര മെറ്റീരിയൽസ് നശിച്ചു പോയിട്ടുണ്ട് എന്നും പറഞ്ഞ് കൃത്യമായിട്ട് നേരത്തെ തന്നെ അത് ഡിവിഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് അന്നേരം നേരെ GRS എഴുതി. ഇപ്പം മെറ്റീരിയൽസ് സ്റ്റോക്ക് കിട്ടി സ്റ്റോറിൽ കിട്ടിക്കഴിഞ്ഞാൽ ബിൻ കാർഡിൽ എഴുതി GRS എഴുതി, അത് മറക്കാതിരിക്കാം. ഇനി ചിലപ്പോൾ ഈ മെറ്റീരിയൽസ് സപ്ലയർ മെറ്റീരിയൽസ് തരുന്നത് നേരെ ഡിവിഷൻ സ്റ്റോറിലേക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ കൺസേൺഡ് വർക്കിലേക്കായിരിക്കും. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ഞങ്ങളുടെ ജില്ലയിൽ തന്നെ പറയാം, ഇടുക്കി കട്ടപ്പന ഡിവിഷനിലാണ്, കട്ടപ്പന ഡിവിഷൻ ഞങ്ങൾ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് ചിലപ്പം കാന്തല്ലൂരോ മറയൂരോ അല്ലെ മൂന്നാറോ ആയിരിക്കും. ചിലപ്പം പറയും ഈ സിമെന്റ് കൊണ്ടിരുന്ന നേരെ മറയൂർ അല്ലെങ്കിൽ കാന്തൂര് നമ്മുടെ മൂന്നാറാർക്ക് സൈറ്റ് ഞങ്ങളുടെ സൈറ്റ് അതാ, അങ്ങനെ സൈറ്റിലേക്ക് ഇറക്കാനായിട്ട് പറയും.
അങ്ങനെ സൈറ്റിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും അത് ഡിവിഷൻ സ്റ്റോറിൽ വരികയല്ല, നേരെ ഈ മെറ്റീരിയൽ നേരെ പോകുന്നത് സൈറ്റിലേക്കാണ്. അങ്ങനെ സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഡയറക്റ്റ്ലി സപ്ലയറിൽ നിന്ന് നേരെ സൈറ്റിൽ ചെല്ലുകയാണെങ്കിൽ സൈറ്റിൽ ഒരു എഇ ഉണ്ട്, ആ വർക്കിന്റെ ഇൻചാർജ് ഉള്ള എഇ ഉണ്ട്. ആ എഇ ആ ആ എഇ മറ്റേ സപ്ലൈ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന ആ സപ്ലൈ ഓർഡർ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് എത്രയാണോ അത് എടുക്കുക. അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രം ഡാമേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന എന്താണോ അത് മാത്രം എടുക്കുക. എത്ര മെറ്റീരിയൽസ് ആണ്, എത്ര ക്വാണ്ടിറ്റി ആണ്, ആ മെറ്റീരിയൽസ് എടുത്ത് അവരെ സ്റ്റോറിൽ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് സൈറ്റിൽ വെച്ച് തന്നെ കൺസേൺഡ് എഇ GRS എഴുതണം. അങ്ങനെ സൈറ്റിൽ വെച്ച് GRS എഴുതുന്നുണ്ട്, അതിനെ സൈറ്റ് GRS എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം സൈറ്റ് GRS എന്ന്. അത് സ്റ്റോക്കിലൊന്നും മറ്റേ സ്റ്റോറിൽ വരാത്തതുകൊണ്ട് ബിൻഗാർഡിലൊന്നും അത് വരില്ല, അത് നേരെ വരുന്നത് സൈറ്റിലാണ്. സൈറ്റിൽ വരുമ്പോൾ സൈറ്റ് GRS എഴുതുന്ന അതിന് ആ GRS-ന് മുകളിൽ വേണ്ട ക്യാഷ് എഴുതിട്ട് എഴുതിയിരിക്കണം സൈറ്റ് GRS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GRS നേരെ ഡിവിഷനിൽ ചെല്ലുന്നതാണ്. ഡിവിഷനിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ PSL ഡിവിഷൻ ക്ലർക്ക് PSL എഴുതുമ്പോൾ അത് നേരെ സൈറ്റ് GRS എന്ന് പറഞ്ഞ പ്രത്യേകം എഴുതും വരും. അന്നേരം അതുകൊണ്ട് അവിടെ കൺസേൺഡ് ഈ സൈറ്റിൽ വെച്ചെഴുതുന്ന സൈറ്റ് GRS, ആ സൈറ്റ് GRS അനുസരിച്ച് MP എഴുതി MBUK-ൽ റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് നേരെ ഡിവിഷനിലെ സബ് ഡിവിഷൻ വഴി ഡിവിഷനിലേക്ക് കൊടുക്കണം. അങ്ങനെ ഇതാണ് സപ്ലയറിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സീറ്റ് ആണ് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ, ഒന്ന് സ്റ്റോക്ക് ഇത് വരാം, സ്റ്റോറിൽ വരാം, രണ്ട് സൈറ്റിൽ വരാം. ഇങ്ങനെ രണ്ട് സൈറ്റ്, രണ്ട് എവിടെ തന്നാലും GRS എഴുതണം. സൈറ്റ് GRS-ഉം മറ്റാണ് സാധാരണ GRS-ഉം എഴുതണം. ഇതാണ് എഴുതേണ്ടത്. അതിന് പിന്നെ ഇതാണ് അത് വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന അതർ ഡിവിഷനിൽ നിന്നും മെറ്റീരിയൽസ് വരാം. രണ്ടാമത് നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് അതർ ഡിവിഷനിൽ നിന്നാണ്. അതർ ഡിവിഷനിൽ നിന്നും മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാലും അത് നമ്മൾ പ്ലേസ് അതിന്റെ ഫോർമാലിറ്റീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, മെറ്റീരിയൽസ് വരുന്നത് ചിലപ്പോൾ ഡിവിഷനിലായിരിക്കാം. ഡിവിഷനിൽ വന്നു കഴിഞ്ഞാൽ കൺസേൺഡ് എഇ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് വെരിഫൈ ചെയ്യണം, GRS എഴുതണം, നേരെ ഡിവിഷനിലേക്ക് കൊടുക്കണം. അത് നേരെ സൈറ്റിലേക്ക് വരികയാണെങ്കിൽ സൈറ്റിലേക്ക് എഴുതണം, പിന്നെ സൈറ്റ് GRS എഴുതണം. പിന്നെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് കിട്ടുന്ന മറ്റൊരു സോഴ്സ് ആണ് റിട്ടേൺ ഫ്രം വർക്ക്. വർക്ക് എന്ന് വെച്ചാൽ വാട്ടർ തോട്ടിൽ നമ്മൾ രണ്ട് വർക്കാണ് ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ വർക്ക് ഉണ്ട്, രണ്ട് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. ക്യാപിറ്റൽ വർക്കിൽ നിന്ന് വരുമ്പോൾ മെറ്റീരിയൽസ് വരുമ്പോൾ കോൺട്രാക്ടർ ആണ് മിക്ക 99% മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്ത് കൺസേൺഡ് ഒരു ഫോം ഉണ്ടായിരിക്കും, MRN, മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. MRN ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. ആ MRN കൺസേൺഡ് എയും AXC-യും സൈൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ഈ കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. അങ്ങനെ ആ മെറ്റീരിയൽസ് അവർ കൗണ്ടർ സൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് മാത്രമേ കൺസേൺഡ് എഇ എടുക്കാവുള്ളൂ. അത് കൃത്യമായിട്ടും അതിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം. അത് മെയിൻ്റനൻസ് എന്ന് വന്നാലും ക്യാപിറ്റൽ വർക്ക് വന്നാലും അതർ ഡിവിഷനിൽ നിന്നും അല്ല വന്നാലും മെറ്റീരിയൽസ് വരുമ്പോഴത്തേനും കൺസേൺഡ് എഇ AXC-EE സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ടത് കൺസേൺഡ് ഫോമിൽ ബിൻകാർഡിൽ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് മെറ്റീരിയൽ റിസീപ്റ്റുമായിട്ടുള്ള ബന്ധം വരുന്നത്. ഇനി അടുത്ത് വരുന്നത് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ബിൻകാർഡിൽ അത് മറ്റേ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫോർമാലിറ്റീസ് എന്നുള്ളതൊക്കെ പിന്നീട് നോക്കാം. സ്റ്റോറിൽ നമ്മൾ എയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ഇൻ്റൻ്റ് ആയിരുന്നു, ഇൻ്റൻ്റ് പാസ്ഡ് ഇൻ്റൻ്റ് ആയിരിക്കും വരുന്നത്. ആ പാസ്ഡ് ഇൻ്റൻ്റ് ചിലപ്പം വരുന്നതിൻ്റെ പ്രത്യേകത ഓർത്തിരിക്കുക. ചിലപ്പോൾ ഞങ്ങൾ PSL ഡിവിഷൻ സ്റ്റോറിൽ നിന്ന് PSL നോക്കിയാണ് ചിലപ്പോൾ 1000 ബാഗ് സിമെന്റ് ഉണ്ടെന്നും പറഞ്ഞായിരിക്കും അവിടെ പാസ്സാക്കുന്നത്. ആ പാസ്സാക്കുമ്പോഴത്തേനും ആ പാസ്ഡ് ഇൻ്റൻ്റ് ആയിരിക്കും സ്റ്റോർ എയുടെ അടുത്ത് വരുന്നത്. സ്റ്റോർ എയുടെ അടുത്ത് പാസ്ഡ് ഇൻ്റൻ്റ് വരുമ്പോൾ 1000 ബാഗ് സിമെന്റിന്റെ പാസ്ഡ് ഇൻ്റൻ്റ് വന്നു. വന്നു കഴിയുമ്പോൾ എഇ അവിടെ നോക്കുമ്പോൾ 1000 ബാഗ് സിമെന്റ് ഇല്ല, അത് ചിലപ്പോൾ 900 ബാഗ് സിമെന്റ് ഉള്ളെങ്കിൽ എഇക്ക് 900 കൊടുക്കാവുള്ളൂ. അതിനാ അതിലാ ആ ഇൻ്റൻ്റിൽ എഇ അത് റൗണ്ട് ചെയ്തിട്ട് അത് 900 ആക്കും. അങ്ങനെ 900 ആക്കുമ്പോൾ അതിനെ ഇഷ്യൂഡ് ഇൻ്റൻ്റ് എന്നാണ് പറയുന്നത്, കാരണം 900 കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ 900 കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ
ആ 900 ആണ് ഇന്ന് ബിൻഗാദില് മൈനസ് എന്തായിട്ട് എഴുതേണ്ടത്, 900 BG യുടെ. അത് കൃത്യമായിട്ട് ബിൻഗാദില് റെക്കോർഡ് ചെയ്തിരിക്കണം. അത് ഒരു കാരണവശാലും വിട്ടുപോകരുത്. എന്നിട്ട് ആ ഇന്റർ ഈശ്യൂഡ് ഇന്റർ പാസ്വേഡ് ഇന്റർ ആണ് ഈയുടെ അടുത്ത് വരുന്നത്. ആ പാസ്വേഡ് ഇന്റർ അതിനകത്ത് ഈഷ്യൂ ചെയ്തിട്ട് ആ ഈഷ്യൂഡ് ഇന്റർ ആണ് നേരെ ഡിവിഷനിലേക്ക് തിരിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഡിവിഷനിലെ സ്റ്റോർ ക്ലർക്ക് അതിന്റെ ഈഷ്യൂഡ് ഇന്റർ അനുസരിച്ചുള്ളത് PSN ൽ മൈനസ് ചെയ്തിരിക്കും. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് വരുമ്പോഴത്തേന് എത്രയാണോ ഇഷ്യൂഡ് ഇൻഡന്റ് എത്രയാണോ പാസ്ഡ് ഇൻഡന്റ് കൂട്ടരുത്, ഇഷ്യൂഡ് ഇൻഡന്റ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാവുള്ളൂ. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഇത് ചെയ്തിരിക്കണം, ബിൻഗാലിൽ എടുക്കണം. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഗേറ്റ് പാസ് ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റോർ പല ഇതിലും സ്റ്റോർ ഇല്ല. അപ്പം സ്റ്റോർ ഉണ്ടെങ്കിൽ ഗേറ്റ് പാസ് കൊടുക്കണം. ഗേറ്റ് പാസിൽ കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്തിരിക്കണം. ഇത്രയാണ് ഈ സ്റ്റോറുമായിട്ടുള്ള ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇന്ററാക്ഷനിൽ കൂടി അത് ബാക്കി പറയാം. ഇതാണ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇപ്പോൾ നമുക്ക് നടക്കുന്നതൊന്നും സ്റ്റോർ, ഇപ്പം ഡിവിഷൻ സ്റ്റോർ എന്നുള്ള സപ്ലൈ വളരെ കുറവാണ്. എല്ലാ ഇപ്പം വർക്കുകളെല്ലാം നടക്കുന്നത് സപ്ലൈ ആയി ലേയിങ് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. സപ്ലൈ ആൻഡ് ലേയിങ് സിസ്റ്റത്തിലാണ് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ അക്കൗണ്ടിങ്ങും മെറ്റീരിയൽസിന്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകതയാണ്. അതാണ് ഇപ്പോഴാണ് ഏറ്റവും എഐമാരെ കുഴക്കുന്ന പ്രശ്നം. ഏറ്റവും ഇങ്ങനെ വരുന്നത് സപ്ലൈ ലേ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു എഐ വിളിച്ചിട്ട് പറഞ്ഞു അവർ എഐയുടെ ഇന്ന് 4000 രൂപ ലൈബിലിറ്റി ആയിട്ട് വന്നു, മെറ്റീരിയൽസ് കാണുന്നില്ല. അതുകൊണ്ട് എഐക്ക് ലൈബിലിറ്റി അടിച്ചു കൊടുത്തു. എഐ അത് 4000 രൂപ അക്കൗണ്ടിലേക്ക് അടച്ചു. അന്നേരം എന്നെ വിളിച്ച് ചോദിച്ചത് സാറേ ഇത് ഏത് അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് എടുക്കേണ്ടത് എന്നാണ് വെച്ചാൽ 4000 രൂപ വരെ തിരിച്ചടയ്ക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. അതൊരു അത് പ്രോപ്പറായിട്ട് അത് ആ ഫോമിൽ എഴുതുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഈ സപ്ലൈ ആൻഡ് ലേയിങ് സിസ്റ്റത്തിൽ മെറ്റീരിയൽസ് നമുക്ക് സപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഐമാർ അത് GRS എടുത്തിരിക്കണം. GRS വേണമെന്നാണ് പറയുന്നത്. ആ GRS എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മുടെ അക്കൗണ്ട് മാനുവൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാകുമോ? വായിച്ചിട്ടുണ്ടോ പോലും അക്കൗണ്ട് മാനുവൽ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അക്കൗണ്ട് മാനുവൽ? നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ട് മാനുവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. അക്കൗണ്ട് മാനുവൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു നീല പുസ്തകം ഡിവിഷനിലെ സബ്ഡിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ടോ? സബ്ഡിവിഷനിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പ്രശ്നം. നമുക്കത് ഈ മെറ്റീരിയൽസ് ഞാനീ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ആ ഇതിലുള്ളതാ മെറ്റീരിയൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ആ നമ്മുടെ മാനുവലുണ്ട്. അക്കൗണ്ട് മാനുവൽ എന്ന് പറയുന്ന കാര്യത്തിൽ അതിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത്. അതിൻ്റെ അകത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ മെറ്റീരിയൽസ് വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എവിടേക്ക് എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഡിവിഷൻ സബ്ഡിവിഷനിൽ ചെന്നിട്ട് ആ HCയോടോ AHCയോടോ ആരോടെങ്കിലും വന്നിട്ട് ആ അക്കൗണ്ട് മാനുവൽ ഒന്ന് വാങ്ങി എടുത്ത് വാങ്ങിച്ചു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ഒന്ന് ശ്രമിച്ചാൽ ഒരു 10 മിനിറ്റ് വായിച്ചാൽ മതി. നിങ്ങൾ ആ മെറ്റീരിയൽ അക്കൗണ്ടിൽ മാത്രം വായിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സപ്ലൈ ആൻഡ് ലേ സിസ്റ്റത്തിൽ മെറ്റീരിയൽസ് കോൺട്രാക്ട് തരുമ്പോൾ നമ്മളത് GRS എടുക്കണം എന്നാണ്. ആ GRS എടുത്തു കഴിഞ്ഞാൽ പണ്ട് അതിൻ്റെ തടിയിലൊരു GRS എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മെറ്റീരിയലിൻ്റെ കസ്റ്റഡി എയുടെ കയ്യിലാണ്. പിന്നെ എയുടെ കയ്യിൽ GRS എടുത്തു കഴിഞ്ഞാൽ പിന്നെ എയുടെ കയ്യിലാണ് മെറ്റീരിയൽസ് എല്ലാം. അന്നതിന് പിന്നെ മോഷണം പോകുകയോ അല്ലെങ്കിൽ പുറത്ത് പോകുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയാണ് ലൈബിൾ. എഐ ലൈബിളായിട്ട് മാറും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ ആ അക്കൗണ്ട് മാനുവലിൽ തന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഒരു USR എഴുതി വാങ്ങാം എന്ന് പറയുന്നുണ്ട്. USR AXമാരെങ്ങനെ ചെയ്തിട്ടുണ്ടോ? AXമാരാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഹലോ, USR ചെയ്യാറുണ്ട്, USR വാങ്ങാറുണ്ട്. കാണല്ലോ, അത് വാങ്ങാറുണ്ടോ? ആ നേരം ഇത് അന്നേരം പിന്നെ ഈ USR എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എഐയുടെ ലൈബിലിറ്റി മാറി. അത് പിന്നെ ആരുടെ കസ്റ്റഡിയിലായി? അത് കോൺട്രാക്ടറുടെ കസ്റ്റഡിയിലായി. ആ അല്ലെങ്കിൽ നമ്മള് പല എഐമാരും ഈ USR എഴുതി വാങ്ങാറില്ല.
ഞാനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയണേ എന്റെ പൊന്നു സാറേ, ഇത് നിങ്ങളുടെ ലൈബിലിറ്റി ആയിട്ട് പോരും. ഈ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ശമ്പളം കിട്ടുന്ന കാശ് മുഴുവൻ ലൈബിലിറ്റി ആയിട്ട് മാറി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അന്നേരം തന്നെ യു എസ് ആർ എഴുതി വാങ്ങുക, അൺസ്റ്റാമ്പ്ഡ് റിസീപ്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ, അന്നേരം ജി എസ് അന്നേരം സപ്ലൈ ലൈൻ സിസ്റ്റത്തിൽ നമ്മൾ ജി ആർ എസ് എടുത്തു. ജി ആർ എസ് എടുത്ത് നേരെ അത് മെറ്റീരിയൽസ് അത് ബില്ല് ക്ലോസ് ചെയ്തു. ബില്ല് ആ ജി ആർ എസ് എടുത്ത് റെക്കോർഡ് ചെയ്തു. എം ബുക്കിൽ നമുക്ക് കൃത്യമായിട്ട് പല ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എം ബുക്കിൽ അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇഷ്യൂ എഴുതാറില്ല. ഇഷ്യൂ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് എം ബുക്കിൽ എഴുതിയിരിക്കണം. ആ എം ബുക്കിൽ എഴുതുന്ന അതേ അതനുസരിച്ച് വേണം നമുക്ക് എം ഐ എസ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. എം ഐ എസ് മെറ്റീരിയൽ അക്കൗണ്ട് മറ്റേ മെക്കറ്റിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എം ഐ എസ് എഴുതണം. എം ഐ എസിൽ ബാലൻസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ഒന്ന് മാറ്റീരിയൽ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് എം ആർ എൻ അത് മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എഴുതി ഡിവിഷൻ സ്റ്റോറിൽ ഏൽപ്പിക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പം ഈ സപ്ലൈ ചെയിൻ സിസ്റ്റത്തിൽ ഒരു വർക്കിൽ നിന്ന് മറ്റൊരു വർക്കിലേക്ക് മാറ്റാറില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മെറ്റീരിയൽസ് മാറ്റുമായിരുന്നു. അപ്പോൾ അന്നേരം പണ്ടൊക്കെ മാറ്റുമായിരുന്നു, അതിന്റെ പ്രത്യേകം പറയാം. അന്നേരം ഈ സപ്ലൈ ചെയിൻ സിസ്റ്റത്തിൽ ജി ആർ എസ് എഴുതണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് എം ഐ എസും പ്രിപ്പയർ ചെയ്തിരിക്കണം. എഇമാരത് എഇമാരുടെ കസ്റ്റഡിയിൽ ഒരു ജി ആർ എം ഐ എസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓരോ വർക്കിന്റെയും ഐ എം ഐ എസ് ഇത്ര മെറ്റീരിയൽസ് കിട്ടി, ഇത്ര ഇഷ്യൂ ചെയ്തു, ബാലൻസ് എന്നിരുന്നാൽ ഈ ബാലൻസ് മെറ്റീരിയൽസ് വർക്ക് തീരുമ്പോൾ മെയിൻ്റെനൻസ് ഡിവിഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ അതാണ് സപ്ലൈ ആൻഡ് മെയിൻ്റെനൻസിൽ വരുന്നത്. ഇനി സപ്ലൈ ആൻഡ് മെയിൻ്റെനൻസിൽ വരുന്നത് മറ്റൊരു കേസ് വരുന്നത് ഈ ഓയാൻഡം വർക്കുകളുണ്ട്. ഓയാൻഡം വർക്കുകളിൽ ഈ മെറ്റീരിയൽസിൻ്റെ വാങ്ങുമ്പോൾ കോൺട്രാക്ടർ കൊണ്ടുവരും, കോൺട്രാക്ടർ ആണ് സപ്ലൈ ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് അതും ജി ആർ എസിൽ എടുക്കണം. സപ്ലൈ ആ ജി ആർ എസിൽ എടുത്ത് അത് കൃത്യമായിട്ടും എം എസ് റെക്കോർഡ് ചെയ്തിട്ട് വേണം കൊടുക്കുക. അത് സ്റ്റോ മറ്റേ എയുടെ കയ്യിൽ എപ്പോഴും ഒരു എം എസിന്റെ ഒരു കോപ്പി വേണമെന്നാണ് പറയുന്നത്. രജിസ്റ്റർ അതിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എഇമാര് മെറ്റീരിയൽസിന്റെ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിരിക്കണം. ഏതൊക്കെ മെറ്റീരിയൽസ് കിട്ടി, ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്ര എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നും പറയുന്നുണ്ട്. പിന്നെ എഇമാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇതാണ്, എഇമാർ ചിലപ്പോൾ ടെമ്പററി അഡ്വാൻസ് എടുക്കും. ടെമ്പററി അഡ്വാൻസ് എടുത്തിട്ട് ചിലപ്പോൾ എടുത്തിട്ട് അത്യാവശ്യം നമ്മൾ എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങും. ചെറിയ മെറ്റീരിയൽസ് ചിലപ്പോൾ സാൻഡിൽ പീസ് ആകാം, ചിലപ്പോൾ രണ്ട് കപ്ലിംഗ് ആകാം, അങ്ങനെ ചെറിയ ചെറിയ റിപ്പയർസിന് വേണ്ടി കുറേ മെറ്റീരിയൽസ് വാങ്ങിയെന്ന് വരാം. ഈ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ചിലപ്പോൾ ബില്ല് നേരെ സബ്മിഷനിൽ കൊടുക്കും, ക്ലോസ് ചെയ്യാൻ ടെമ്പററി അഡ്വാൻസ് ക്ലോസ് ചെയ്യാനായിട്ട്. അന്ന് ടെമ്പററി അഡ്വാൻസ് ക്ലോസ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൺസെന്റ് സെക്ഷൻ ക്ലർക്ക് സമ്മതിക്കില്ല, കാരണം അവിടെ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ അത് ജി ആർ എസ് എഴുതിയിരിക്കണം. അങ്ങനെ ജി ആർ എസ് എഴുതിയിട്ട് ജി ആർ എസ് എഴുതി മെറ്റീരിയൽസ് കൈ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് എം ബുക്കിൽ ഇഷ്യൂ ചെയ്തിരിക്കണം, ഇഷ്യൂ എഴുതി കളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ജി ആർ എസ് മാത്രം എഴുതി കഴിഞ്ഞാൽ അത്രയും മെറ്റീരിയൽസ് എയുടെ കയ്യിലുണ്ടെന്നാണ് അറിയുന്നത്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ വരുമ്പം അവർ അതിലും നോക്കുമ്പോൾ ഡി ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നോക്കുമ്പോൾ ജി ആർ എസ് എഴുതിയിട്ടുണ്ട്, പക്ഷേ എം ബുക്ക് നോക്കുമ്പം ഇഷ്യൂ എഴുതിയിട്ടില്ല. അന്നേരം എന്ന് ആ ഇഷ്യൂ എഴുതി അതിൻ്റെ ബാലൻസ് ഇവിടെ അവിടെ എഴുതിയിരിക്കണം. റിപ്പയേഴ്സ് ആണെങ്കിലും അതെ, എം ബുക്കിൽ ജി ആർ എസ് എഴുതി എം ബുക്കിൽ അത് കൃത്യമായിട്ട് ഇഷ്യൂ എഴുതി അതേപോലെ തന്നെ അതിൻ്റെ ബാലൻസ് എഴുതിയിരിക്കണം. അന്നേരം ഏത് മെറ്റീരിയൽസ് കിട്ടിയാലും അതിന് ജി ആർ എസ് എഴുതണം. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇഷ്യൂ എഴുതി എം ബുക്കിൽ തന്നെ റെഡ് ചുവന്ന പക്ഷിയിൽ ഇഷ്യൂ എഴുതി അത് ക്ലോസ് ചെയ്തിടണം. ഒരു ഒരു ഐറ്റം പോലും മിച്ചം കാണരുത്. അങ്ങനെ മിച്ചം ഉണ്ടെങ്കിൽ അത് അല്ല ഇഷ്യൂ ചെയ്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ബാലൻസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കണം. ആ മെറ്റീരിയൽസ് നമ്മൾ കയ്യിലുണ്ടാകുകയും ചെയ്യണം. ഇല്ല എങ്കിൽ ഓഡിറ്റുകാർ വരുമ്പോഴത്തേനും അത് കൃത്യമായിട്ട് അത് അവർക്ക് കണ്ടുപിടിക്കും, അത് അതുകൊണ്ട് ലയബിലിറ്റി ആയിട്ട് വരികയും ചെയ്യും. പിന്നെ ഓർത്തേണ്ട ഒരു കാര്യം, നമ്മളിപ്പം സപ്ലൈ ചെയിൻ സിസ്റ്റത്തിലുള്ള തരത്തില് പണ്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കിൽ നിന്ന് മെറ്റീരിയൽസ് മറ്റൊരു വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു വർക്കിൽ നിന്ന് മെറ്റീരിയൽസ് മറ്റൊരു വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഫോം എഴുതാറുണ്ട്. ആ ഫോം വെച്ച് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. അതാണ് മാസ്റ്റ് മെറ്റീരിയൽ അക്കൗണ്ട് മെറ്റീരിയൽ അറ്റ് സൈറ്റ് ട്രാൻസ്ഫർ നോട്ട്.
ഒരു വർക്കിൽ നിന്ന് മറ്റൊരു വർക്കിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ്റ്റിന് എഴുതി, ആ മാസ്റ്റിന് എഴുതിയിട്ട് മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. പിന്നെ മാസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ മാസ്റ്റിന് കൺസെന്റ് ചെയ്യുക, ഒരു ഇ കൗണ്ടർ സൈൻ ചെയ്യണമെന്നാണ് പറയുന്നത് മാസ്റ്റിന്. അത് സാധാരണ ചെയ്യുന്നുണ്ടോന്ന് അറിയത്തില്ല, ഒന്നെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക, അല്ലെങ്കിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻകാർ പറയുന്നത് ഈ മാസ്റ്റിന്റെ എടുത്തിട്ട് ഒരു വർക്കിൽ നിന്ന് മറ്റൊരു വർക്കിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റിന് എഴുതണം, മാസ്റ്റിന് എഴുതണമെങ്കിൽ കൺസെന്റ് ഈയുടെ ഒരു കൗണ്ടർ സിഗ്നേച്ചറും കൂടെ വേണം എന്നാണ് പറയുന്നത്. അന്നേരം മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാസ്റ്റിന് എഴുതണം. പിന്നെ മെറ്റീരിയൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ എം ആറിനായിട്ട് കൃത്യമായിട്ട് എഴുതിക്കണം. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കൺസെന്റ് ഡിവിഷനിലേക്ക് ചെല്ലുമ്പോൾ ഡിവിഷൻകാർ പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ, നമ്മുടെ ഷെഡ്യൂളിൽ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ, അതിൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിന് ജി ആർ എസ് എഴുതിയിരിക്കണം എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അങ്ങനെ ജി ആർ എസ് എഴുതണം. ജി ആർ എസ് എഴുതി കഴിഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യണം. പിന്നെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ബാലൻസ് ആയിട്ട് കാണിക്കുകയും ചെയ്യണം, ബാലൻസ് ഉണ്ടായി. അപ്പോൾ ഏത് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും അതിന് ജി ആർ എസ് എഴുതിയിരിക്കണം. ഉദാഹരണമായിട്ട് ഇപ്പം മെറ്റീരിയൽസ് വർക്കിലേക്കുള്ള മെറ്റീരിയൽസ് അല്ലാതെയും കിട്ടാം. ഇപ്പം ഓഫീസിലേക്ക് വന്ന ഫർണിച്ചറോ മറ്റേ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടേബിളോ എന്ത് വാങ്ങിച്ചാലും അതിലൊരു ജി ആർ എസ് ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങളുടെയൊക്കെ ഓഫീസിൽ വന്ന് കാണും, അടുത്ത January 31 അസറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അസറ്റിന്റെ ഡീറ്റെയിൽസ് മൊത്തം, അസറ്റിന്റെ ഡീറ്റെയിൽസ് അല്ല, അസറ്റിന്റെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് ഫിഗർ എത്ര ഉണ്ട്, എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപയുടെ അസറ്റ് ഓരോ ഡിവിഷനിലുണ്ടെന്ന് പറഞ്ഞിട്ട് MD ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിന്റെ ഈ സർക്കുലർ അനുസരിച്ച് നമുക്ക് നമ്മുടെ ഓരോ ഡിവിഷന്റെ കീഴിൽ അല്ലെങ്കിൽ ഓരോ സെക്ഷന്റെ കീഴിലും എത്ര കോടി രൂപയുടെ അസറ്റ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. അസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു സെക്കൻഡ് അതിന്റെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഓരോ വർക്കിനും എന്തെല്ലാം ഉപയോഗിച്ചു എന്നറിയണമെങ്കിൽ, ഓരോ വർക്കിൽ എത്ര അസറ്റ് ഉണ്ടാകുന്ന അറിയണമെങ്കിലും അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് എത്ര ഉപയോഗിച്ചു എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഈ മെറ്റീരിയൽസ് എല്ലാം നിൽക്കണപ്പോൾ നിങ്ങൾ ഒരു ബില്ലിലെ മെറ്റീരിയൽസ് പൈപ്പ് 1000 മീറ്റർ പൈപ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് AI അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷനിൽ ചെല്ലുമ്പോൾ 1000 മീറ്റർ പൈപ്പ് എന്തിനാണ് ഉപയോഗിച്ചത്, റോ വാട്ടർ പമ്പിമീനാണോ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണോ, അല്ലെങ്കിൽ പമ്പിമീനാണോ, ഏതിനാണ് ആ പൈപ്പ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് ഡിവിഷനിൽ അത് ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫൈ ചെയ്തിട്ട് ആ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു കോഡുണ്ട്, 11, 24, 15, 21 പറഞ്ഞുകൊണ്ടൊക്കെ ഡിവിഷനിൽ ഒരു കോഡുണ്ട്, അതിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത്. അതിനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ 1000 മീറ്റർ പൈപ്പ് ഉപയോഗിച്ചു, 200,000 രൂപ അതിൻ്റെ എമൗണ്ട് ചിലവായി എന്നും പറഞ്ഞ് ഡിവിഷനിൽ അത് കൃത്യമായിട്ട് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അന്നേരം കൺസേൺഡ് ഈ മെറ്റീരിയൽസ് ഏതെടുത്താലും, അത് ക്യാപിറ്റൽ വർക്കിന്റെ മെറ്റീരിയൽസ് ഏതെടുത്താലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഡിവിഷനിൽ വരുന്നുണ്ട്. എന്നാൽ മെയിൻ്റനൻസിന്റെ കണക്ക് മാത്രമാണ് സെക്ഷൻ കൊണ്ട് തീർന്നു പോകുന്നുള്ളൂ. അങ്ങനെ മെയിൻ്റനൻസിന്റെ എല്ലാ മെറ്റീരിയൽസിന്റെയും ജി ആർ എസ് എഴുതി കൺസെന്റ് ചെയ്യ് അത് ഇഷ്യൂ എഴുതി തീർത്ത് കളയണം, ഒരു കാരണവശാലും വെക്കരുത്. ഇതാണ് ആ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വരുന്നത് ടെമ്പറേറ്റേഴ്സ്. പിന്നെ കുറേ ഇപ്പം കുറേ പൈപ്പുകൾ കിടപ്പം, ഇപ്പം നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് യാതൊരു ഉപയോഗമില്ലാതെ കുറേ പൈപ്പുകൾ കിടപ്പുണ്ട്. AC പൈപ്പോ ഒക്കെ പൈപ്പുകൾ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ കിടപ്പുണ്ട്, അത് ഡിവിഷൻ സ്റ്റോറിലൊക്കെ കിടപ്പുണ്ട്. അത് റിപ്പോർട്ട് എഴുതി, ഒന്നെങ്കിൽ അത് സർവേ റിപ്പോർട്ട് എഴുതി, അല്ലെങ്കിൽ എഴുതി അത് കൺസെന്റ് ഡിവിഷനിലേക്ക് കൊടുത്ത് അതിനുള്ള അത് എന്താണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ച് തീരുമാനവും നിങ്ങൾ ഉണ്ടാക്കണം. കാരണം ചില കോടിക്കണക്കിന് മെറ്റീരിയൽസ് ആണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും ഡിവിഷനിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ ഉപയോഗിക്കാം, അല്ല എങ്കിൽ അത് സർവേ റിപ്പോർട്ട് എഴുതിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്തോ അത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇത്രയാണ് മെറ്റീരിയൽസുമായിട്ട് നിങ്ങൾക്ക് ഇത്ര ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കഷനിൽ കൂടി പോകാം. അങ്ങനെയാകുമ്പോഴേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സെഷന് നമുക്ക് ഡിസ്കഷനിലേക്ക് മാറ്റി വെക്കാം. ഓരോരുത്തരും നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് മറ്റുള്ളവരുടെ മുമ്പ് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് പരിഹാരം കാണാൻ നോക്കാം. എല്ലാവർക്കും ഡിസ്കഷനിലേക്ക്, എല്ലാവർക്കുള്ള ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മെറ്റീരിയൽസുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ ചോദിക്കാം, നമുക്കത് ആമുഖ ഡിസ്കഷനിൽ കൂടി പരിഹരിക്കാം. ഓക്കെ, ഓരോരുത്തർക്കായിട്ട് സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, ഹലോ, സാർ, ഞാൻ ചിറ്റൂർ പ്രൊജക്ട് ഡിവിഷൻ ചെയ്യാണ്, സതീഷാണ്. സാറേ, എന്റെ ഒരു കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്കില് ഒരു 400 മീറ്റർ DI പൈപ്പ് ബാലൻസ് ഉണ്ട്. അതില് 50 മീറ്ററോളം നമുക്ക് മെയിന്റനൻസ് പീരീഡില് വരുന്ന ലെങ്ത് ഉള്ളൂ. ബാക്കി 450 മീറ്റർ എന്റെ തന്നെ വേറൊരു വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലേ? അത് ഞാൻ പറയാം, നമ്മുടെ അത് ഏത് സപ്ലൈ ലൈൻ സിസ്റ്റത്തിലാണോ? സപ്ലൈ ലൈൻ സിസ്റ്റം ആണ് സാറേ. സപ്ലൈ ലൈൻ സിസ്റ്റത്തില് ഇതിന്റെ പേയ്മെന്റ് നമ്മള് ആർക്കാ? ഒരു രണ്ട് കോൺട്രാക്ടർ അല്ലേ? അതെ അതെ. അത് രണ്ട് കോൺട്രാക്ടർ അല്ലേ? അതെ, രണ്ട് ഫേസ് വണ്ണും ഫേസ് ടു പറഞ്ഞിട്ട് രണ്ട് കോൺട്രാക്ടർ. നമുക്ക് ഒരാൾ കോൺട്രാക്ടർ അയാളെ വർക്ക് തീർത്തു. രണ്ടാമത്തെ വർക്കിലേക്ക് അങ്ങനെ നമ്മള് അന്നേരം നമുക്ക് സപ്ലൈ ലൈസിൽ അങ്ങനെ ടെൻഡർ എടുത്തേക്കുന്നില്ല അവർക്ക്? അതെ സാർ, ടെൻഡർ എടുത്തല്ലേ. അന്നേരം ഇത്രയും മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടെ കൂട്ടില്ലേ അധികം ടെൻഡർ എടുത്തേക്കുന്നേ? അതെ അല്ലേ, ടെൻഡർ. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ എമൗണ്ട് കുറച്ചിട്ടുള്ള ടെൻഡർ അല്ലല്ലോ? അല്ലല്ല. അല്ലെങ്കിൽ ഈ ഇത് ഇതിന്റെ വില വാല്യൂ കണക്കാക്കി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അതല്ല മനസ്സിൽ ഉദ്ദേശിച്ചേ? അല്ല, ഞാൻ ഇത്രയും 450 മീറ്ററോളം എക്സസ് ആയി കിടക്കാനുള്ളത് സ്റ്റോറിൽ കൊണ്ട് ഡംപ് ചെയ്യേണ്ട കാര്യം നമുക്ക് വേറൊരു വർക്കിലേക്ക് യൂസ് ചെയ്തുകൂടെ എന്നാണ്. നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അദ്ദേഹം രണ്ടാമത്തെ ബി എന്ന് പറയുന്ന കോൺട്രാക്ടർ ഈ 450 മീറ്റർ പൈപ്പിന്റെ കൂടെ കൂട്ടിയുള്ള എമൗണ്ട് അല്ലേ ടെൻഡർ ചെയ്തേക്കുന്നേ? തീർച്ചയായും അല്ലേ. എന്നിട്ട് അദ്ദേഹം പറയാം എന്റെ വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, ഞാനിത് സപ്ലൈ ചെയ്യാം. ഈ കോൺട്രാക്ടർമാർക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും സപ്ലൈ കൊണ്ടിരുന്നത്. എമൗണ്ട് റേറ്റ് ഈ റേറ്റ് ചിലപ്പോ അവർക്ക് മുതലായില്ലെങ്കിലോ? നമ്മളിപ്പോ ഒരു ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തില് വേറെ ഒന്ന് കിട്ടിയാലും എടുക്കാന്നുള്ള കാണില്ല, എല്ലാത്തിനും വില കൂടുതലാണല്ലോ. കിട്ടിയാൽ അത്രയും നല്ലതെന്നുള്ള അതിലാണ്. അയാൾ വില്ലിംഗ് ആണ്, എനിക്കത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ കിസ്ബിക്കാരോട് ചോദിച്ചു. കിസ്ബിയുടെ ഇൻസ്പെക്ഷൻ വന്നപ്പോ അവരോട് ഈ ഒരു സൂചന, എന്നെ വർക്ക് ഒന്നും പറഞ്ഞില്ല, എന്റെ വർക്ക് ഒന്ന് മാറ്റിക്കോട്ട് ചോദിച്ചപ്പോ എനിക്ക് പെൻഷൻ വാങ്ങാൻ താല്പര്യം ഇല്ല, എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്, നേരെ ഡിവിഷൻ സ്റ്റോറിൽ അവർക്ക് സ്ഥലം ഇല്ലെങ്കിൽ സ്ഥലം ഉണ്ടാക്കി അവരിട്ടോട്ടെ, നിങ്ങൾ എന്തിനാ പെൻഷൻ വാങ്ങാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ എനിക്കിത് കൺഫ്യൂഷനാ, ഇത്രയും ഒന്നാമത് ഡിവിഷൻ സ്റ്റോറിൽ സ്ഥലമില്ല, വേറൊരു മാറ്റം വന്നാൽ അവരുടെ സ്ഥലത്ത് കൊണ്ടിടാൻ ഡമ്മിയിലാണ്. സപ്ലൈ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വർക്കിൽ നിന്ന് മറ്റൊരു വർക്കിലേക്ക് നമുക്ക് മാസ്റ്റിന് എഴുതി ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ആരാണോ ടെൻഡർ ചെയ്ത വർക്ക്, ഈ സപ്ലൈ സിസ്റ്റത്തിൽ വർക്ക് ടെൻഡർ ചെയ്തില്ലേ, ബി വർക്ക്, ഈ വർക്ക് ടെൻഡർ ചെയ്ത ആരാണോ ആ ടെൻഡറിങ് അതോറിറ്റിയുടെ കൺസെന്റ് വാങ്ങണം. ആ ടെൻഡറിങ് അതോറിറ്റി ഇല്ലേ, ആരാ ടെൻഡർ ചെയ്തത്? ആ ടെൻഡറിങ് അതോറിറ്റി ആരാണോ ആ ടെൻഡറിങ് അതോറിറ്റിയെ നമ്മളിത് രേഖാമൂലം അറിയിക്കുക, ഇത്ര മെറ്റീരിയൽസ് 450 മീറ്റർ പൈപ്പ് നമുക്കിവിടെ എക്സസ് ഉണ്ട്, ഇതേ സെയിം ക്വാളിറ്റിയും ഉള്ള പ്രൈസ് ഉള്ളതാണ്, അപ്പുറം ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ആണ് അപ്പുറം വേണ്ടത്, ബി വർക്കിലേക്ക് വേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാക്ഷ്യം തരുവാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നുണ്ട്. ടെൻഡറിങ് അതോറിറ്റിക്ക് എഴുതുക, ടെൻഡറിങ് അതോറിറ്റിയുടെ റിട്ടൺ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ എയുടെ കാശ് ഒരുപാട് ായിരുന്നു. മറ്റേ പലവരും പറയും അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ. അപ്പൊ കിസ്ബിക്കാർ ഇങ്ങനെയും പറയുന്നു, നിങ്ങൾ വെറുതെ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെറ്റീരിയലായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കണം ഞങ്ങളുടെ മുൻതൂക്കം നോട്ടം.
അതുകൊണ്ട് ആ വരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോറിലേക്ക് വിടും, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. നമുക്ക് ലയബിലിറ്റി ആയിട്ട് മാറും, അതുകൊണ്ട് ടെൻഡറിങ് അതോറിറ്റിക്ക് എഴുതുക, ടെൻഡറിങ് അതോറിറ്റി അടുത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ കണ്ണൂർ പറഞ്ഞോളൂ, കേക്കാം. രവീന്ദ്ര സാർ, വടകര ഡിവിഷൻ ടി ആണ്. സാറെ കേൾക്കാൻ പറയുമോ? സാറെ വടകര ടി സാറെ പറയുമോ? കേക്കാം. ഇനി ആരാ? റേഞ്ച് വിട്ടു പോയ, കാണുന്നില്ല സാർ, കേൾക്കുന്നില്ല സാർ. സാറെ കേക്കാം. വടകര, നമ്മളൊരു ഇപ്പൊ നേരത്തെ ചിറ്റൂര് ഐ പറഞ്ഞതിലോട്ട് നമ്മൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ ഡിവിഷനിലേക്ക് കുറച്ച് പൈപ്പ്, ഒരു 300 മീറ്റർ പൈപ്പ് നമ്മളെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ വേറെ ഡിവിഷന്ന് ഈ MMS ഇപ്പൊ MMS ആണല്ലോ, മറ്റേ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം നമ്മളെ ഡിവിഷനിൽ ഒരു 300 മീറ്റർ പൈപ്പ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് മറ്റൊരു ഡിവിഷൻ ആളെ ചോദിക്കുവാണ്, നമുക്കൊരു അർജന്റ് വർക്ക് ചെയ്യണം, ഈ പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരോട് നമുക്കൊരു ഇന്റർ ഡിവിഷൻ ഇന്റന്റ് തന്ന്. ആ ഇന്റന്റ് തന്നിട്ട് നമ്മള് ഈ നമ്മളെ ഡിവിഷന്ന് പിന്നെ പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഹെഡ് ഓഫീസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ട കേസ് ഉണ്ട് സാർ. ഹെഡ് ഓഫീസിൽ FMLA ഓഫീസ് എന്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഹെഡ് ഓഫീസ് എന്തൊരു അക്കൗണ്ടിങ് എന്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നില്ല. സോമൻ സാറെ, ചോദ്യം ഇതാണ്, നമ്മൾ ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫർ നടത്തുമ്പോ നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അതിന് പെർമിഷൻ കിട്ടണല്ലോ, ആ ബുക്ക് വാല്യൂ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്താണ്. അത് സാറേ, അത് ഈ ഹെഡ് ഓഫീസില് അതിന്റെ വില ഉണ്ടല്ലോ സാറേ. നേരത്തെ നമ്മള് ഈ മെറ്റീരിയൽസ് സപ്ലൈ മറ്റോ അതർ ഡിവിഷനിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇത് വാങ്ങുമ്പോൾ അവർ ചെക്ക് തരുമായിരുന്നു ഇല്ല? ടി സാർ ഓർക്കുന്നുണ്ടോ പണ്ടൊക്കെ നമുക്ക് ചെക്ക് തരുമായിരുന്നു, ആ എമൗണ്ടിനനുസരിച്ച് ചെക്ക് നമുക്ക് അതർ ഡിവിഷനിൽ നമുക്ക് ഇങ്ങോട്ട് തരുമായിരുന്നു, അല്ലെങ്കിൽ മറ്റേ അതർ ഡിവിഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ചെക്ക് ഇങ്ങോട്ട് തരുമായിരുന്നു. അങ്ങനെയല്ലായിരുന്നോ സാർ? ഓർക്കുന്നുണ്ടോ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, കൃത്യമായിട്ട് ചെക്ക് നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ FM പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ട, നിങ്ങൾ അതിന് പകരം 91-12 അല്ലെ 91-11 എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിങ്ങൾ ഒരു ബുക്ക് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ക്യാഷ് ബുക്കിൽ ഡെബിറ്റോ ക്രെഡിറ്റോ കൊടുത്താൽ മതി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷിന്റെ അല്ലെങ്കിൽ ചെക്കിന്റെ യാതൊരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നില്ല, നമുക്ക് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കാം, അന്ന് ഹെഡ് ഓഫീസിൽ നിന്നൊരു ലെറ്റർ തന്നിരിത്തരും, അതനുസരിച്ച് നമ്മൾ ആ അതിന്റെ വാല്യൂ ഞങ്ങൾ JS ടി എയോ അത് ക്യാഷ് ബുക്കിൽ അത് എൻറ്റർ ചെയ്തോളൂ സാർ. അത് യാതൊരു പ്രശ്നവുമില്ല, ക്യാഷ് ബുക്കിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്, അതുകൊണ്ട് ചെക്കിന്റെ യാതൊരു ട്രാൻസാക്ഷനും നടക്കുന്നില്ല. അത് നമുക്കിനി നമ്മുടെ സുരേഷ് സാർ പറഞ്ഞ പോലെ ഇത് ഇതിന്റെ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളത് അടുത്ത ആഴ്ച ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മളത് പറയുന്നുണ്ട്. ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ഏത് ക്യാഷ് ബുക്കിൽ എവിടെയാണ് എടുക്കുന്നത്, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത ആഴ്ച ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഏതായാലും ഇത് ഹെഡ് ഓഫീസ് എന്ന ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ബുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾ ചെക്ക് ക്യാഷ് ബുക്കിൽ അതിൻ്റെ അകത്ത് ഞങ്ങൾ ക്രെഡിറ്റ് ഡെബിറ്റ് റിസിപ്റ്റ് സൈഡിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇത്ര മെറ്റീരിയൽസിന്റെ വാല്യൂ ഇത്ര രൂപ എന്ന് പറഞ്ഞത് 91-12 അതിൽ 92-12 എന്ന് പറയുന്നൊരു ഹെഡിൽ അത്രയും എമൗണ്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അത് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ഡിവിഷനിലും അങ്ങനെയാണ് ചെയ്യുന്നത് സാറേ. അതുകൊണ്ട് ചെക്കിന്റെ യാതൊരു പ്രശ്നവും ഇല്ല, വിഷയം ഉദിക്കുന്നില്ല, ചെക്ക് വേണ്ടതാണ് ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് മാത്രം. ശരി, ഓക്കെ, ശരി, താങ്ക്സ്, താങ്ക്സ്. സാറേ ഒരു ഒരു ഡൗട്ട് സാറേ, സാറേ ഞങ്ങള് ഒരു വർക്ക് കഴിഞ്ഞു, അതിന്റെ ഫൈനൽ ബില്ല് എഴുതി. ഓക്കെ, ഫൈനൽ ബില്ല് എഴുതുമ്പോ അതിന്റെ കൂടെ നമ്മള് കുറച്ച് മെറ്റീരിയൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് MRN ആക്കി പിന്നെ ഇവിടുന്ന് ഡിവിഷനിലേക്ക് പിന്നെ ഞങ്ങള് ഫൈനൽ ബില്ല് കൊടുത്തു MRN കൂടെ തന്നെ. ഓക്കെ, പിന്നെ അവിടുന്ന് അവിടെ ഡിവിഷനിൽ നിന്ന് ഞങ്ങളുടെ ഡിവിഷനിൽ നിന്ന് പിന്നെ സ്റ്റോർ ഇരിക്കുന്ന ഡിവിഷനിലേക്ക് പിന്നെ ഈ MRN പോയി അവിടുന്ന് പിന്നെ അവിടുത്തെ ഈ സൈൻ ചെയ്ത് സ്റ്റോറിലേക്ക് പോയാൽ മാത്രമേ ഈ മെറ്റീരിയൽ അങ്ങോട്ടേക്ക് ഞങ്ങള് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ സൈറ്റ് ഇരിക്കുന്ന മെറ്റീരിയൽ.
അപ്പൊ ഇത് ഈ പ്രോസസ് ഡിലേ ആയി കഴിഞ്ഞാല്, അതായത് ഞങ്ങള് ഇവിടുന്ന് എം ആർ ഒക്കെ അയച്ചു, മെറ്റീരിയൽ ഞങ്ങൾ സൈറ്റിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഡിവിഷൻ സ്റ്റോറിലേക്ക് നമുക്ക് മെറ്റീരിയൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഈ പ്രോസസ്സ് അവിടെ ഞങ്ങളെ ഡിവിഷനിൽ നിന്ന് സ്റ്റോറിലെ ഇരിക്കുന്ന ഡിവിഷനിലെ ഈ ഇടത്തേക്ക് പോകാനുള്ള ലേറ്റും അവിടുന്നുള്ള പ്രോസസ്സ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറെ കാലമായിട്ട് സൈറ്റിൽ അവിടുന്ന് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല വിചാരിച്ചോ. അപ്പൊ അത് ആരെ ഉത്തരവാദിത്തം വരുവാ? നമ്മള് എം ആർ എഴുതി നേരത്തെ കൊടുത്തിട്ട് എ അത് എക്സ് ഇ അത് കണ്ടില്ലെന്നാണ് പറയുന്നത്. ഈ കണ്ടോ കണ്ടില്ല എന്നല്ല, എന്തോ ഒരു കാരണം കൊണ്ട് സംഭവം മുമ്പോട്ടേക്ക് പോയില്ലെന്ന് വിചാരിച്ചോ. പിന്നെ ഞങ്ങളിപ്പോ എ കുറെ പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തു പക്ഷേ അത് അവിടെ എത്തിയില്ല ഇവിടെ എത്തില്ല എന്നുണ്ടെങ്കിൽ നടക്കുവാണ്, അങ്ങനൊരു സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മെറ്റീരിയൽ ഇപ്പൊ അവിടെ ഓഫീസ് കിടക്കുവാണ്, സൈറ്റ് കിടക്കുവാണ്. എം ആർ എൻ ഇപ്പം പിന്നെ ഡിവിഷൻ ഓഫീസിലോ അല്ലെങ്കിൽ സ്റ്റോർ ഡിവിഷൻ ഓഫീസിലോ ഇവിടെ കിടക്കുവാണ്. അത് ആ സൈറ്റിലേക്ക് ആ സ്റ്റോറിലേക്ക് സാധനം ട്രാൻസ്ഫർ ആയില്ല, മെറ്റീരിയൽ കൊണ്ടുപോയില്ല. അതൊരു ഡൗട്ടാണ്. ഇനി ഇൻ കേസ് ഇത് പിന്നെ കൊടുക്കാതെ ബില്ല് ക്ലോസ് ചെയ്ത് പറ്റുമോ, അഥവാ ബില്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാരെ അക്കൗണ്ട് എഴുതി അവിടെ എടുക്കാതെ മറ്റേ ക്ലോസ് ചെയ്യില്ല, ബില്ല് ക്ലോസ് ചെയ്യില്ല. എം ആർ അവിടെ കിട്ടി, ഡിവിഷൻ സ്റ്റോർ കിട്ടി, അവിടെ ഡിവിഷൻ സ്റ്റോറിന് എയുടെ ഒരു ലെറ്റർ അവിടെ കിട്ടി, ഇത്ര മെറ്റീരിയൽസ് കിട്ടി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വരും, അതനുസരിച്ച് മാത്രമേ ബില്ല് ക്ലോസ് ചെയ്യുകയുള്ളൂ. എം ആർ വെറുതെ നമ്മളെഴുതി അവിടുന്ന് കൊടുത്തു വിടും, പക്ഷെ ഡിവിഷനിൽ ബില്ല് പാസ്സാകണമെങ്കിൽ മെറ്റീരിയൽസ് അവിടെ കിട്ടിയതിന്റെ റിസിപ്റ്റ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ബില്ല് പാസ്സാകില്ല സാർ, ബില്ല് പാസ്സാക്കി കൊടുക്കില്ല. അല്ല, പലപ്പോഴും പറയുന്നുണ്ട്, അതായത് പിന്നെ അതായത് മുംബൈ ഉള്ള ആൾക്കാരുടെ സംസാരമാണ്, കാരണം നിങ്ങൾ എന്താണ് പിന്നെ ഇവിടെ പണ്ടൊക്കെ റോഡ് മില്ലാണ് ഇങ്ങനെ പിന്നെ പൈപ്പ് കടന്നുകൊണ്ടിരുന്നത്, ഓക്കെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ സാധനം സ്റ്റോറിലേക്ക് മാറ്റാൻ വേണ്ടി ഇത്ര ധൃതിപ്പെടുന്നത്? അതൊക്കെ എയുടെ ഉത്തരവാദിത്തമാണ്, അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങളൊക്കെ എത്രയോ കോടികളുടെ സാധനങ്ങൾ റോഡിന്റെ സൈഡിൽ കടന്നുകൊണ്ട് പിന്നെ ഞങ്ങള് ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്. നിങ്ങളിപ്പോഴും കുറച്ച് സാധനം വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അത് ശരിയല്ല സാർ. പണ്ട് നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മാൽസ് മെറ്റീരിയൽസ് കൃത്യമായിട്ട് ഡിവിഷൻ സ്റ്റോറിൽ എത്തിക്കുക എന്നുള്ളത് എയ്മാരുടെ എക്സ്മാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് അവർ ആദ്യം ചെയ്യുന്നു, നല്ല കാര്യം അത്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ആ മെറ്റീരിയൽസ് റോഡ് സൈഡിൽ കടന്നത് ഒന്ന് തീ പിടിച്ചു, അല്ലെങ്കിലും വലിയ ഇതേപോലെ ഇപ്പൊ ഫ്ലഡ് വരുന്നു, ഇടുക്കി ജില്ല പോലെയൊക്കെയാണ് ഫ്ലഡ് വന്നത്, മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. സാറേ അത് തന്നെയാണ്, അവിടെ ഈ മെറ്റീരിയല് സ്റ്റോറിൽ എത്തിക്കേണ്ടത് ആ കോൺട്രാക്ടർ ആണോ അതോ എക്സ് അല്ലെങ്കിൽ എ ടെമ്പററി അഡ്വാൻസ് എടുത്താണോ എത്തിക്കേണ്ടത്? ഓക്കെ, അപ്പൊ കോൺട്രാക്ടർ ഉത്തരവാദമാണ് ബാലൻസ് മെറ്റീരിയൽ സ്റ്റോറിൽ എത്തിച്ച് ഈ എം ആർ പ്രിപ്പയർ ചെയ്ത്. ഓക്കെ, അതായത് സ്റ്റോറിൽ എത്തിക്കേണ്ട ജോലി കോൺട്രാക്ടറുടെ ആണ്. അതെ, അപ്പൊ ഈ കോൺട്രാക്ടർ സ്റ്റോറിൽ എത്തിക്കാൻ നേരം ഈ ആ എഇ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ്. സ്റ്റോറിൽ അതായത് വർക്ക് കഴിഞ്ഞു, ബാലൻസ് മെറ്റീരിയല് ആ കോൺട്രാക്ടർ സ്റ്റോറിൽ എത്തിക്കാൻ തയ്യാറാണ്. അപ്പൊ അയാൾ സ്റ്റോറിൽ എത്തിക്കാനായിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ എത്തിക്കുന്നത്, അതായത് ആ വർക്ക് നോക്കുന്ന എഇ ആണ്. അപ്പൊ എം ആർ എൻ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു. ഓക്കെ, അപ്പൊ അവിടെ ചെന്നതിന് ശേഷം ആ എഇ നിർബന്ധമായിട്ടും ബൈ റൂൾ എടുക്കേണ്ടതാണ്. ആ എടുത്തതിന് ശേഷം അല്ലേ ആ കൺസേൺഡ് ഡിവിഷൻ സ്റ്റോറിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കേണ്ടത്? അത് ആദ്യം നമ്മൾ മെറ്റീരിയൽസ് മിച്ചമുണ്ടെങ്കിൽ വന്നു, ബാലൻസ് വന്നു, അത് എനിക്ക് ഇവിടെ സ്റ്റോറിൽ നേരിട്ട് സൂക്ഷിക്കാൻ സൗകര്യം സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് ഡിവിഷൻ സ്റ്റോറിലേക്ക് മാറ്റണമെന്ന് ബന്ധപ്പെട്ട എഇ എക്സിയും ആ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കണം. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ഓർഡർ ഇട്ട് ഡിവിഷനിലെ സ്റ്റോർ എഇ ചാർജുള്ള സ്റ്റോർ എഇയുടെ അത് കയ്യിലെത്താൻ എടുക്കാനും പറയും. അപ്പൊ അത് റൂട്ട് ക്ലിയർ ആവും. നമ്മൾ ആദ്യം അറിയിച്ചുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എത്തിക്കുവാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്റ്റോർ എഇയുടെ ഭാഗത്തു നിന്ന് ഒരു നിരാകരണം ഉണ്ടാവത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാർ, ഇവിടെ അവിടെയാണ് സാർ, അഥവാ ഈ ഞങ്ങളെ ഇപ്പൊ സ്റ്റോർ ഞങ്ങളെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്ന പിന്നെ എഇയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ
ആ ഡിവിഷണൽ സ്റ്റോറിലേക്ക് നിങ്ങൾ ഇപ്പൊ കൊടുക്കണ്ട എന്നുള്ള ഒരു 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 പിന്നെ തീരുമാനം എടുത്തിട്ട് പിന്നെ അവിടെ വെക്കും, ആ എം ആർ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ പിന്നെ അപ്പൊ അങ്ങനെ ബില്ല് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇല്ല അല്ല അങ്ങനെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പറയാൻ പറ്റില്ലല്ലോ, പറയാൻ പറ്റില്ല. ശരിക്ക് ഡിവിഷണൽ സ്റ്റോറിലേക്ക് ഇത് കൊടുക്കണം എന്നല്ലേ അല്ലെ ശരിക്ക്? ഇനി അപ്പം കൺസേൺ എക്സിക്യൂട്ടീവ് പറയാണ് ഡിവിഷൻ സ്റ്റോറിൽ പ്ലേസ്, അതായത് സാറ് പറഞ്ഞ പോലെ ഡിവിഷൻ സ്റ്റോറിൽ ഇത് കീപ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചോളൂ അവിടെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ചായിട്ട് ഞങ്ങൾ ഇത് കൊണ്ടു കണക്കാക്കിക്കോളാം എന്നും മാത്രം പറഞ്ഞാലും മതി. അതിനകത്ത് ഒരു കാര്യമുണ്ട്, ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് എഴുതി തരാൻ പറയണം, വാക്കാ പറയരുത്. കാരണം അപ്പോൾ ആ മെറ്റീരിയൽ നഷ്ടപ്പെട്ട അതിന്റെ ഉത്തരവാദിത്വം ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്. അല്ലെങ്കിൽ എയ്ഡ് ലയബിലിറ്റി ആയിട്ട് മാറും. പിന്നെ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കിട്ടുമോ? ഇല്ല. ബാലൻസ് മെറ്റീരിയൽസ് നിൽക്കുന്നുള്ളടത്തോളം കാലം, അല്ലെങ്കിൽ ബാലൻസ് മെറ്റീരിയൽ, ബാലൻസ് മെറ്റീരിയൽ വിത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അത് ആ വർക്ക് ചെയ്ത അവരെ ഇതിൽ തന്നെ വെക്കാൻ പറ്റുമല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്റ്റോറിൽ ഡിവിഷൻ സ്റ്റോറിലേക്ക് മാറ്റുന്നതിന് പകരമായിട്ട് അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. ബാലൻസ് മെറ്റീരിയൽസ് വിത്ത് എയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. വിത്ത് സോറി വിത്ത് എയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിത്ത് എയിൽ എന്ന് പറഞ്ഞിട്ട് ബില്ല് ഫയൽ ക്ലോസ് ചെയ്ത് ഉടനെ ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെ ക്ലോസ് ചെയ്യാം, പക്ഷേ ലയബിലിറ്റി എയുടെ തലയിലേക്കായി. അങ്ങനെയാണ് ഇപ്പൊ ചില ആൾക്കാർക്ക് താല്പര്യം, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ ലയബിലിറ്റി എങ്ങനെ എടുത്തിട്ട് അടുത്ത എയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് ആ മെറ്റീരിയല് റോഡ് സൈഡിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ്, അദ്ദേഹം അടുത്ത എയ് വരുമ്പോഴത്തേക്ക് ഈ എം എസ് എഴുതി അദ്ദേഹത്തെ അടുത്ത ആൾക്ക് കൊടുക്കണോ എന്നല്ലേ? അല്ല, ഏതെങ്കിലും ഒരു, അതായത് ആ വർക്കിലുള്ള അല്ലെ ആ സെക്ഷനിലുള്ള എയ്ക്ക് തന്നെയല്ലേ പിന്നെ അത് മാറുവാ. ഞാൻ ചോദിച്ചത് അങ്ങനെ സെക്ഷനുള്ള എയ് റോഡ് സൈഡിൽ വെക്കുന്നതിന് പകരമായിട്ട് പിന്നെ സ്റ്റോറിലേക്ക്, അതായത് ഡിവിഷൻ സ്റ്റോറിലേക്ക് തന്നെ മാറ്റണം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ ചോദ്യം. അല്ല ഡിവിഷൻ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ടീം എ എം തന്നേക്കുന്ന ഡയറക്ഷൻ ബാലൻസ് പ്രോജക്ട് ഡിവിഷനുകൾ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലെന്നാണ്. മില്ല് ക്ലോസ് ചെയ്യണമെങ്കിൽ ബാലൻസ് മെറ്റീരിയൽ ഒരു കോൺട്രാക്ടർ അയാളുടെ കോസ്റ്റിൽ ഡിവിഷൻ സ്റ്റോറിൽ ഏൽപ്പിക്കുകയും അതിലെ റെസീപ്റ്റ് എം ആർ എൻ ആയിട്ട് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ബാലൻസ് മെറ്റീരിയൽ തരാത്തതിന്റെ പൈസ പിടിച്ചിട്ട് ബിൽ മാത്രമേ ബില്ല് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രോജക്ട് ഡിവിഷനുകളിലെ എഇമാരുടെ കസ്റ്റഡിയിൽ പിന്നെ ബാലൻസ് മെറ്റീരിയൽസ് ഇടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് വന്നേക്കുന്നത്. അല്ല ഷിഹാബ് സാർ പറഞ്ഞപ്പോ ക്ലിയർ ആയി. അപ്പോഴ് ഞങ്ങളുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഞങ്ങള് പിന്നെ ഫൈനൽ ബില്ല് എഴുതുമ്പോൾ എം ആർ എൻ ഉണ്ടാക്കിയിട്ട് ഫൈനൽ ബില്ലിലൂടെ കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങള് പിന്നെ തീർച്ചപ്പെടുത്തുക. ഷാജി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ആ കവർ ലെറ്റർ നിങ്ങൾ ആ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് കവർ ലെറ്ററിനകത്ത് അത് കൂടി മെൻഷൻ ചെയ്യും. ഷിഹാബ് പറഞ്ഞോളൂ. അതെ, സുരേഷ് സാർ പറഞ്ഞ കണക്ക് ബാലൻസ് മെറ്റീരിയൽ, ബാലൻസ് ഒരു ബില്ല് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ബാലൻസ് മെറ്റീരിയൽ കൃത്യമായിട്ട് അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് കോൺട്രാക്ടർ ആ കൺസേൺഡ് എയെ ബാലൻസ് മെറ്റീരിയൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മെറ്റീരിയൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എഇ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് മെഷർമെന്റ് വെച്ചിട്ട് ആ മെറ്റീരിയൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള മെറ്റീരിയൽ കാണിച്ചു തരാൻ കോൺട്രാക്ടർ ബാധ്യസ്ഥനാണ്. അതൊക്കെ ഇല്ലാത്ത പക്ഷം അതിൽ പിന്നെ തരുന്ന എടുക്കുന്ന അളവ് എണ്ണം കുറയുന്നത് കോൺട്രാക്ടറുടെ ലയബിലിറ്റി ആയിട്ട് അവിടെ ബില്ല് കുറയ്ക്കുകയും ബാക്കി മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി എം ആർ എൻ ആയിട്ട് നമ്മൾ എടുത്ത് ഡിവിഷൻ സ്റ്റോറിൽ കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതെ, അതാ പറഞ്ഞത്. സാർ സാർ പറഞ്ഞു സാർ പറഞ്ഞു. പിന്നെ ഷിഹാബേ, ഇത് ഈ പ്രവണത നമ്മളെ പ്രോജക്ട് ഡിവിഷനിൽ എനിക്ക് തോന്നുന്നൊരു മൂന്നാലഞ്ച് വർഷം മുമ്പ് പല സ്ഥലങ്ങളിലും നമ്മൾ എഇ മാർ എം എസ് കൊടുക്കും, ബാലൻസ് വിത്ത് കോൺട്രാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എം എസ് കൊടുക്കും, നമ്മുടെ പ്രോജക്ട് ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ബില്ല് പാസ്സായി കൊടുക്കും, ബില്ല് പാസ്സായി കൊടുക്കും. ഞാൻ കോഴിക്കോട് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ ഏക്സി ആയിരുന്ന സമയത്ത് രണ്ട് ഡിവിഷനിൽ നമ്മൾ ഒരു ഡിവിഷനിൽ 42 ലക്ഷം രൂപ എക്സസ് ആയിട്ട് കോൺട്രാക്ടർ കൊടുത്തു, വേറെ ഡിവിഷനിൽ 12 ലക്ഷം രൂപ എക്സസ് ആയിട്ട് കോൺട്രാക്ടർ കൊടുത്തു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ പഴയ ഒരു 4-5 വർഷം മുമ്പ് പല സ്ഥലത്തും കോൺട്രാക്ടർമാർ കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് യാതൊരു കാരണവുമില്ല, വളരെ കർശനമായി പരിശോധിക്കേണ്ട ഒരു സംഭവമാണ് ഇത്.
അതെ സാർ, അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ടീം, സാറ് കോഴിക്കോട് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ ഇരുന്ന സമയത്തൊക്കെയാണ് പ്രോജക്ട് ഡിവിഷനുകളിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ടീം വന്നു തുടങ്ങിയത്. അതുവരെ പി എച്ച് ഡിവിഷൻ സെക്ഷൻ സ്റ്റോറുകളിലും ഡിവിഷൻ സ്റ്റോറുകളും മാത്രമേ നോക്കിയിട്ടുള്ളൂ. പ്രോജക്ട് ഡിവിഷൻ സ്റ്റോറുകള് ഇപ്പൊ ഒരു രണ്ടു വർഷമായി, 2019 തൊട്ടാണ് പ്രോജക്ട് ഡിവിഷനിലെ ബാലൻസ് മെറ്റീരിയലും വർക്ക് ബില്ലുകൾ വെച്ച് ഫയലുകൾ വെച്ച് നോക്കി തുടങ്ങിയത്. അപ്പോഴാണ് വലിയൊരു ഡിസ്ക്രീപ്പൻസീസ് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ 2016 നോക്കി, കോഴിക്കോട് നോർത്തേൺ സൈഡിൽ 2016 പ്രോജക്ട് ഡിവിഷന്റെ ഫയൽ നോക്കിയിരുന്നു വർക്കിന്റെ. അതെ അതെ, അതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. അതുകൊണ്ട് ഈ കോൺട്രാക്ടർ എക്സസ് എമൗണ്ട് ഉണ്ടല്ലോ, അതിന് കൺസെന്റ് ഇ, കൺസെന്റ് എ, സി, എ, ഡി, എ പേയ്മെന്റ് കൊടുത്ത ഇ ആണ് ഉത്തരവാദി. അതിന്റെ എമൗണ്ട് പിടിച്ചിട്ട് വേണമായിരുന്നു റിലീസ് ചെയ്യാൻ. പാലക്കാട് ഡിവിഷനിൽ കൃത്യമായി ചെയ്യുന്നു. പാലക്കാട് ഡിവിഷനിൽ ഈ പ്രോജക്ട് ഡിവിഷനിലുള്ള വർക്കിന്റെ സാറ് സോമൻ സാറ് പറഞ്ഞിട്ട് എം ആർ എന്ന് കൊടുത്ത് എം ആർ എന്ന് അതേ ഡിവിഷൻ സ്റ്റോറിൽ വായിച്ചിട്ട് ആ എം ആർ എന്ന് കൺസേൺഡ് പ്രോജക്ട് ഡിവിഷനിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് ഫൈനൽ ബില്ല് റിലീസ് ചെയ്യുള്ളൂ. പാലക്കാട് ഡിവിഷൻ, പാലക്കാട് ഡിവിഷനിൽ മൂന്ന് പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ സാർ, എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഷാജി സംസാരിച്ചു. നിക്സൺ, നിക്സൺ, നിക്സൺ ഉണ്ട്. നിക്സൺ നിക്സൺ പറയൂ, നിക്സൺ പറയൂ. സാർ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് സാർ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഒരു വർക്കില് ഷെഡ്യൂളില് ഐറ്റംസ് ഒന്ന് വാട്ടർ കണക്ഷൻ കൊടുക്കുക, ഇന്നൊന്ന് പൈപ്പ് ലൈൻ വേറെ ഉണ്ട്. അപ്പൊ വാട്ടർ കണക്ഷന് സെപ്പറേറ്റഡ് ആയാണ്, അപ്പൊ ഇത്ര എണ്ണമാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വാട്ടർ കണക്ഷൻ കൊടുക്കാൻ എന്തായാലും ചെറിയ പൈപ്പുകൾ വേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത് ജി ആർ എസിൽ എടുക്കുന്നത് ഈ കണക്ഷൻ കൊടുക്കാനായിട്ട് കോൺട്രാക്ടർ വാങ്ങിച്ച പൈപ്പുകളും ജി ആർ എസിൽ എടുക്കണമോ എന്നാണ് എന്റെ സംശയം. മെറ്റീരിയൽസ് ഏത് വാങ്ങിച്ചാലും കണക്ഷൻ കൊടുക്കാൻ ഇപ്പൊ ചെറിയ പൈപ്പുകളായിരിക്കും വേണ്ട, ചെറിയ സ്പെഷ്യൽസ് എല്ലാം വേണ്ടി വരും. ഏതൊക്കെ മെറ്റീരിയൽസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ജി ആർ സിൽ എടുക്കണം സാർ. ജി ആർ സിൽ എടുത്തേ പറ്റൂ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അത് പെർ കണക്ഷൻ കോസ്റ്റ് അല്ലേ കൊടുക്കണേ, അതോ പൈപ്പിന്റെ കൊടുക്കണോ എടുക്കണോ? അല്ല സോമൻ സാറേ, അതെ ജലജീവൻ മിഷനില്, സോമൻ സാറേ ജലജീവൻ മിഷനില് അതിന്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ലേയിങ് 20 mm PE പൈപ്പ് അല്ലെങ്കിൽ 20 mm PVC പൈപ്പ് ഇത്ര ഡെപ്തില് അവിടെ വേണ്ട കാര്യങ്ങൾ അനുസരിച്ച് സൈറ്റിൽ ലേ ചെയ്യുക എന്നുള്ള ഒരു ഷെഡ്യൂൾ ആണ് അതിനുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ നിക്സൺ ചോദിച്ച ചോദ്യം ആ പൈപ്പ് മെറ്റീരിയൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ കേറ്റണം എന്നുള്ളതാണ്. സപ്ലൈ വരുന്നില്ല, സപ്ലൈ അതിനകത്ത് ഈ ആ ടെൻഡർ ഷെഡ്യൂളിൽ സപ്ലൈ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ജിയാസ് എടുക്കാം. സപ്ലൈ ഇല്ല 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 ഇല്ല, സപ്ലൈ ഇല്ല. നമ്മള് ഈ ഷിഹാബ് പറഞ്ഞോണ്ട് ഷെഡ്യൂളിനകത്ത് ഇൻക്ലൂസീവ് ഓഫ് പൈപ്പിന്റെ ലെങ്ത് കൂടി പറഞ്ഞിട്ടാണ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മള് 1500 കണക്ഷൻ കൊടുക്കാനാണെങ്കിൽ ഇത്ര പൈപ്പ് എന്ന് ഒരു മിനിമം 3 meter പൈപ്പ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 5 meter പൈപ്പ് എന്ന് ഗസ് ചെയ്തുകൊണ്ടാണ് ആ വർക്ക് പോയിരിക്കുന്നത്. അതിന് അഡീഷണൽ പൈപ്പ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേറൊരു ഐറ്റം ഉണ്ട്. ഈ സാധനം നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഈ പാർട്ട് 2 വരുന്നില്ല, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് പാർട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജി ആർ എസ് എടുക്കേണ്ടി വരത്തില്ല. പിന്നെ ഇനി ആരെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരാളൊരു സംശയം. സാർ പിന്നെ വെച്ചാൽ നമ്മുടെ ഇപ്പം ഷെഡ്യൂളില് പ്രൊവൈഡിങ് ആൻഡ് ലേയിങ് പ്രൊവൈഡിങ് ആൻഡ് സപ്ലൈ എന്നെല്ലാം പറഞ്ഞാൽ GM വാൾവ് മറ്റു വാൾസ് എല്ലാം ഉണ്ടാവും.
അപ്പൊ അതുപോലെ തന്നെ പൈപ്പ്, നേരത്തെ പറഞ്ഞ പോലെ പൈപ്പ് അതെല്ലാം നമ്മൾ ജി ആർ എസ് എടുക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ പമ്പ്, ഓ പമ്പ് സെൻസ്, പമ്പ് സെൻസ്, പമ്പ് സെൻസ് സപ്ലൈങ് ആൻഡ് ഇറക്ഷൻ ഓഫ് പമ്പ് സെൻസ്, അത് ചിലപ്പോൾ ജി ആർ എസിൽ വേണ്ടി വരുമായിരിക്കുന്നു. പക്ഷെ അതുപോലെ ഈ പ്രൊവൈഡിങ് പമ്പ്, ഈ പമ്പ് ഈവൻ വാൾസ് വേണ്ടി വരുമോ? ജി എം വാൾസ് പ്രൊവൈഡിങ് ആൻഡ് ഫിക്സിങ് ജി എം വാൾ 65 mm, 50 mm, 40 mm ജി എം വാൾസ്, അത് ജി ആർ എസിൽ എടുക്കേണ്ടി ഉണ്ടോ? അതൊരു വർക്കായിട്ട് പറയുന്നത് അതോ മറ്റേ അതിനകത്ത് സാർ ഒറ്റക്കല്ലേ മെറ്റീരിയൽസിന്റെ സെപ്പറേറ്റ് കോസ്റ്റ് പറയുന്നുണ്ടോ? ഇല്ല, മെറ്റീരിയൽ കോസ്റ്റ് ഇല്ല, ഇൻക്ലൂഡിങ് മെറ്റീരിയൽ കോസ്റ്റ് ആണത്. അത് നമ്മുടെ ഡിവിഷനിൽ ഇൻസ്റ്റ് ചെയ്യുന്നത് അത് എടുക്കണമെന്ന് പറയാം, എടുക്കണമെന്ന് പറയാം. നിങ്ങൾ സപ്ലൈ ഇല്ല ഐറ്റം അല്ലേ, സപ്ലൈ ആൻഡ് ഫിക്സിങ് അല്ലേ, ആ ഐറ്റം നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറയുന്ന ഡിവിഷനിൽ. അപ്പൊ അത് അങ്ങനെയുള്ളൊരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഐറ്റം സപ്ലൈ സെപ്പറേറ്റ് റേറ്റ് ഇല്ല, ഇൻക്ലൂസീവ് ഓഫ് ഫിക്സിങ് റേറ്റ് ആണ് അത് ഐറ്റം. നമ്മുടെ മാനുവൽ പറയുന്നത് ഇൻക്ലൂസീവ് ആണെങ്കിൽ അത് ജി ആർ എസ് വേണ്ടതാണ്, വേണ്ടാന്നാണ് അത്. കറക്റ്റാണ്, പക്ഷെ അത് അവര് അംഗീകരിക്കുന്നില്ല. അത് കറക്റ്റാണ്, കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കാം. എന്തുകൊണ്ട് അംഗീകാരം വരാത്തതെന്ന് കൂടി ഒന്ന് പറയാം, കാരണം ഒരു ഇന്റർപ്രിട്ടേഷൻ തിരിച്ചും കിടപ്പുണ്ട്. നമ്മളൊരു അസറ്റ് വരുവാണെങ്കിൽ ആ അസറ്റ് നമുക്ക് എടുക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ജി ആർ എസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതി ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അത് ഒഴിവാക്കാം, നിങ്ങൾ ആ സ്ലൈഡ് മാപ്പിൽ പ്രിപ്പയർ ചെയ്തിട്ട് ജി ആർ എസ് ആ സ്ലൈഡ് മാപ്പിനകത്ത് ഈ വാൾവും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിവിഷനിൽ ചോദിക്കുമ്പോൾ അത് എഴുതാം, ഇറ്റ് ഈസ് ആ സ്ലൈഡ് മാപ്പിൽ മാർക്ക് ചെയ്ത് ഞാൻ അസറ്റിലേക്ക് വരുത്തിയിട്ടുണ്ട്, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇനി ജി ആർ എസ് എടുക്കണ്ട. പറഞ്ഞ ശരിയല്ലേ സോമൻ സാറെ? അങ്ങനെയല്ലേ? കോമൺ ആണ്, അതെല്ലാം കൊടുക്കുന്നുണ്ട്. ആസിലൈഡില് വാൾവ് പറഞ്ഞ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പറയുന്നതേ ഈ സെപ്പറേറ്റ് മെറ്റീരിയൽസ് കോസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ എടുക്കാന്നാണ് പറയുന്നത്. സെപ്പറേറ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് പറയുന്നത് ഇപ്പൊ ഇൻക്ലൂസീവ് ആകുമ്പം അതങ്ങനെ എടുക്കണ്ടെന്നാണ് ഇനി സാറ് സുരേഷ് സാറ് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ ഒരു സാറിന്റെ ലെറ്റർ അങ്ങനെ നോട്ട് ചെയ്താലും മതി. ലെറ്ററില് സുരേഷ് സാർ പറഞ്ഞ പോലെ ചെയ്താലും മതി. സോമൻ സാർ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. ഡി ബി നോക്കെ എഴുതുമ്പോ അത് എഴുതി വെക്കും, ജി ആർ എസ് വന്നിട്ടില്ല എഴുതി വെക്കും. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, പല നോട്ട് എഴുതി വെച്ച സാധനം ജി ആർ എസ് വന്നില്ല. ക്ലിയർ ആയി? പക്ഷെ അത് തീരുമാനമായിട്ടില്ല. അക്കൗണ്ട്മാരിലെ ഇപ്പൊ സോൺ സാർ പറഞ്ഞ ക്ലോസ് കോട്ട് ചെയ്തോണ്ട് എഴുതാം, അതുകൊണ്ട് ജി ആർ എസ് എടുത്തിട്ടില്ല. അതെ, വാക്കാല് നമ്മൾ പറയുന്നുണ്ട് ആവശ്യമില്ല ആവശ്യമില്ല, പക്ഷെ രണ്ടാമത് എഴുതിച്ചിട്ട് ബില്ല് കൊടുത്ത് ക്ലോസ് ചെയ്ത അവസ്ഥയാണ് ഉള്ളത്. മറ്റൊരു കാര്യം കൂടി സാർ, ഒരു ഡൗട്ട്. ഈ നമ്മള് വർക്കില് ഇപ്പം സിമെന്റ് കോൺട്രാക്ട് ആണല്ലോ സപ്ലൈ ചെയ്യുന്നത്, അപ്പൊ ഒരു കോൺക്രീറ്റില് വരുന്ന സിമെന്റ് ക്വാണ്ടിറ്റിക്ക് ജിയാസർ എടുക്കണം എന്ന് പിന്നെ ചില സ്ഥലത്ത് പറയാറുണ്ട്. ഞങ്ങളത് ഹലോ, അതായത് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ അല്ലല്ലോ സിമെന്റ്, നേരത്തെ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ആണല്ലോ, ഇപ്പൊ കോൺട്രാക്ടർ സപ്ലൈ ആണല്ലോ. ഒരു വാട്ടർ ടാങ്കിന്റെ വർക്കിന് വരുന്ന സ്റ്റീൽ ആൻഡ് സിമെന്റ് സെപ്പറേറ്റ് ജി ആർ എസ് എടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ് സംശയം. ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഇതിനകത്ത് മെറ്റീരിയൽ കോസ്റ്റ് സെപ്പറേറ്റ് കാണിക്കുന്നില്ലേ, എ പാർട്ട് ബി പാർട്ട്? ഇല്ല 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 ഇല്ല, ആ വർക്കിന്റെ പേര് മാത്രമാണ് കാണിക്കുന്നത്. അതെ, കോൺക്രീറ്റ് മാത്രമാണ് പറയുന്നത്. കോൺക്രീറ്റ് ഇത്ര എം ക്യൂബ് കോൺക്രീറ്റ് മാത്രമാണ് കാണിക്കുന്നത്. അതിന്റെ അത് എത്ര പൈപ്പ് മറ്റേ എത്ര ക്വാണ്ടിറ്റി എത്ര കിലോ സിമെന്റ് എന്നും അതേപോലെ എത്ര കിലോ കമ്പി എന്നും കാണിക്കുന്നില്ല. ഇല്ല, അതിന്റെ എംഎംഎം പറയുന്നില്ല. ഇല്ല ഇല്ല, അല്ലല്ല, അതായത് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റ് മീൻസ് കെ ജി ആണ്, അത് ഇൻക്ലൂഡിംഗ് ലേബർ ആണ് റീഇൻഫോഴ്സ്മെന്റ്. അതുപോലെ തന്നെ
അല്ല സോമൻ സാർ, ഞാൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഇപ്പൊ വരുന്ന ടെൻഡറിനകത്ത് നമ്മൾ ഒരാൾ കോൺക്രീറ്റ് ചെയ്യാൻ ഒരു ഐറ്റം പറയുക, ഇപ്പൊ നമ്മള് M20 ആണോ M20 ഏതെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മെറ്റീരിയൽസ് സിമെന്റും സ്റ്റീലും എല്ലാം കോൺട്രാക്ടർ സപ്ലൈ ആണ്. അതിന് പ്രത്യേകിച്ച് പാർട്ട് ടു ഇല്ല, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അയാൾ അതിന് യുക്തമായ ഡിസൈൻ ചെയ്ത് അയാൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ അരുൺ ചോദിച്ച ചോദ്യം, അതിന് ഇപ്പൊ ഒരു നമ്മൾ ഒരു 100 MQ ചെയ്യുന്നതിന് നമുക്ക് 10 bag സിമെന്റ് വേണ്ടി വന്നാൽ ആ 10 bag സിമെന്റും 50 kg കമ്പിയും സെപ്പറേറ്റ് GRS എടുക്കണോ? റൈറ്റ്, അതല്ലേ അരുണിന്റെ ക്വസ്റ്റ്യൻ? അതെ അതെ, റൈറ്റ്, അത് തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ മെറ്റീരിയൽസ് കോസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ GRS വേണ്ട സാറേ. വേണ്ട 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 തന്നെയാണ് ഞങ്ങൾ മനസ്സിലായത്, സാർ പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ പലപ്പോഴും തർക്കങ്ങൾ വരുന്നുണ്ട്, ഒന്ന് ക്ലാരിഫൈ ചോദിച്ചൊന്നും ഞങ്ങൾ എടുക്കാറില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വാദിച്ചത് അങ്ങനെയാണെങ്കിൽ സിമെന്റ് മാത്രം അതിന്റെ അത് സാൻഡും ഉണ്ട് അഗ്രിഗേറ്റ്സ് ഉണ്ട് എല്ലാം GRS എടുക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചാണ് തൽക്കാലം ഡിഫൻഡ് ചെയ്ത് നിർത്തിയത്. അത് ഞാനേ കൊല്ലം പി എച്ച് സാറേ, ഒരു ഒരു കാര്യം അതിനകത്ത് 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 ഒരു കാര്യം ആ ഞാൻ നേരത്തെ പറഞ്ഞ സിമെന്റിന്റെ കേസിൽ ഒരു കാര്യം ഉള്ളത്, സിമെന്റ് നമ്മുടെ വർക്ക്സിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിനകത്ത് സിമെന്റ് രജിസ്റ്ററും സ്റ്റീൽ രജിസ്റ്ററും നമ്മൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. അത് നമ്മൾ സൈറ്റിൽ സൂക്ഷിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് സിമെന്റ് രജിസ്റ്ററും സ്റ്റീൽ രജിസ്റ്ററും. ആ ആ രജിസ്റ്റർ കീപ്പ് ചെയ്താൽ മതി, അതിന് സെപ്പറേറ്റ് GRS അല്ല വേണ്ടത്. പക്ഷെ ആ രജിസ്റ്ററിനകത്ത് സിമെന്റ് വരുന്നതിന്റെയും റെസീപ്റ്റ് ഇഷ്യൂസും എഴുതി കാണിച്ച് പോകണം. ഓരോ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റിന് വന്ന റെസീപ്റ്റ് ഇഷ്യൂസും നമ്മൾ എഴുതി കാണിച്ച് പോകേണ്ടതാണ്. അവിടെയുള്ള മൂവ്മെന്റ് രജിസ്റ്ററിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്നേരം സൈറ്റില് നമ്മൾ ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന്റെ സൈറ്റിൽ നമ്മൾ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുക, കൺസേൺഡ് ഏരിയ അത് സൂക്ഷിച്ചിരിക്കണം. ഓരോ വർക്കിനും എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് കിട്ടി, റിസിപ്റ്റ് എന്തെല്ലാം മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്ര, അത് ഓരോ വർക്ക് വൈസ് ആയിരിക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ലയബിലിറ്റി മാർക്ക് വരും കൃത്യമായിട്ട്. അതുകൊണ്ട് ഏത് മെറ്റീരിയൽസ് ആണല്ലോ, ഇപ്പൊ ക്യാപിറ്റൽ വർക്കിനാണെങ്കിൽ ക്യാപിറ്റൽ വർക്കിന് ഇപ്പം കൃത്യം മുമ്പ് പറഞ്ഞ പോലെ മെറ്റീരിയൽസ് ഒരു കോൺക്രീറ്റ് മാത്രമാണ് അതിനകത്ത് ഇത്തരം 10 MQ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒന്നും പ്രത്യേകം കാണിച്ചിട്ടില്ലെങ്കിലും കൺസേൺഡ് ഈ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. 1000 bag സിമെന്റ് കിട്ടി ഇഷ്യൂ, 1000 bag 50 ton 20 mm അത് കിട്ടിയിട്ട് അത് എഴുതിയിരിക്കണം, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. കൺസേൺഡ് ഇപ്പം ഒരു സബ്ഡിഷൻ ചിലപ്പം ചോദിക്കാം, ചിലപ്പോൾ ഈ TM വന്നിട്ട് ചോദിക്കുക, ടെക്നിക്കൽ മെമ്പർ വന്നിട്ട് ചോദിക്കുക, അത് ആ കോൺക്രീറ്റിൻ്റെ എത്ര പാക്കറ്റ് സിമെന്റ് ആയി, എത്ര പാക്കറ്റ് എത്ര കിലോ കമ്പിയായി എന്ന് കൺസേൺഡ് AIയോട് ചോദിച്ചാൽ AI എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഒരു വിജിലൻസുകാർ വരുക, അതൊക്കെ വിജിലൻസുകാർ വരുമ്പോഴത്തേക്ക് നമുക്കൊന്നുമില്ല പറയാം. പാപ്പയ്യ അപ്പം നമ്മുടെ കീഴോഫീസർമാരോ തൊട്ടോ മുകളിലോ ഓഫീസർമാരോ നമുക്ക് അവരോട് പറഞ്ഞേക്കാം, സാറേ അത് അങ്ങനെ എങ്ങനെയൊക്കെ ചെന്ന് പറയാം. പക്ഷേ അധികാരമുള്ളവർ വന്ന് അധികാരം സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പൊട്ടിപ്പോകും. അതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് സ്റ്റേണായിട്ട് പറയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ വർക്കിൻ്റെയും രജിസ്റ്റർ ഓരോ വർക്ക് വൈസ് രജിസ്റ്റർ, അത് അക്കൗണ്ട് മാനേജർ കൃത്യമായിട്ട് പറയുന്നുണ്ട് വർക്ക് വൈസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓരോ വർക്കിന് കിട്ടിയ മെറ്റീരിയൽസ് എത്ര, അത് നിതീക്ഷ എത്ര, ബാലൻസ് അതൊക്കെ മാറ്റി. അതുപോലെ അടുത്ത മെയിൻ്റനൻസ് ആണെങ്കിൽ മെയിൻ്റനൻസിന് എത്ര മെറ്റീരിയൽസ് നമുക്ക് കിട്ടി, എത്ര ഇഷ്യൂ ചെയ്തു, MBOOK കൃത്യമായിട്ട് എഴുതണം, എത്ര ബാലൻസ്. അങ്ങനെ മെയിൻ്റനൻസ് വർക്കിൻ്റെ ആണെങ്കിൽ MAS AIമാർ സൂക്ഷിക്കണമെന്നാണ്, MAS കൃത്യമായിട്ട് സൂക്ഷിക്കണം. മെയിൻ്റനൻസ് വർക്കിൻ്റെ എത്ര കപ്പ, ഒരുപാട് 150 ഐറ്റം കാണും, 150 റിസിപ്റ്റ്, 150 ഇഷ്യൂ ഇത്. പിന്നെ ഈ ടെമ്പററി അഡ്വാൻസിൻ്റെ അതിൻ്റെയും മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടൊരു MAS അവിടെ സൂക്ഷിച്ചിരിക്കണം. അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ, പല ഞാൻ പല കണ്ടിട്ട് ഈ ടെമ്പർ അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ആ മെറ്റീരിയൽസ് അവർ GRS എടുക്കും, റിസിപ്റ്റ് എടുക്കും, പക്ഷെ ഇഷ്യൂ എഴുതിയില്ല. ഇഷ്യൂ എഴുതിയാതെ വരുമ്പോഴത്തേന് അത്രയും മെറ്റീരിയൽസ് AIയുടെ കയ്യിലുള്ളതായിട്ടാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻകാർ വന്ന് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പറയും, അതിയോ സാറ് അത് മേടിച്ചു, അത് ഉപയോഗിച്ച് ലീക്കിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് അവരോട് പറയും. പക്ഷെ അതിൻ്റെ തെളിവില്ല. തെളിവുണ്ടാകണമെങ്കിൽ അത് MBOOK കൃത്യമായിട്ട് എഴുതണം, രജിസ്റ്റർ MAS രജിസ്റ്റർ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം AIയുടെ അടുത്ത്. മെയിനൻസ് വർക്കിന് ക്യാപിറ്റൽ വർക്കിന് ഒരു വർക്ക് ഓർഡർ വൈസ് വർക്ക് വൈസ് രജിസ്റ്റർ ഇഷ്യൂ റിസിപ്റ്റ് ഇഷ്യൂ ബാലൻസ് ഏത് വർക്കിൻ്റെയും അത് കൃത്യമായിട്ട് AIമാര് ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും, ഇപ്പം നമ്മൾ ഇത്രയും വരെ ചെയ്തില്ലെങ്കിൽ സാധനമില്ല, ഇനിയെങ്കിലും
നിങ്ങൾ ദയവി ചെയ്ത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ടാകാതെ സ്റ്റേണായിട്ട് പോവാം. പിന്നെ പ്രശ്നം എന്തറിയോ, ട്രാൻസ്ഫർ ഒന്ന് വരിക എന്ന് കാണാം. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ വന്ന് അടുത്ത ആള് ഒരു ചാർജ് എടുക്കാൻ നേരത്തെ അങ്ങേര് പറയും, അത് നമ്മൾ എഴുതി കൊടുക്കുക മെമ്മറാണ്ടം, മറ്റേ ഇത് എഴുതി കൊടുക്കും മെമ്മറാണ്ടം, ഇത്ര ഐറ്റംസ് ഇത്ര ഐറ്റംസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. ഈ അവർ പറയും ആ പുതിയ ആൾ വരുന്ന അറിയ ഞാൻ എടുക്കല തൊട്ട് കാണിക്കട്ടെ കാണിക്കണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാം തൊട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ എഴുതി വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ആയിട്ട് സൈറ്റിൽ കാണിയല്ല അത്ര ക്വാണ്ടിറ്റി, ലൈബിളിൽ ചെന്ന അത് ഏറ്റെടുക്കല ഞാൻ എടുക്കാന്ന് പറയും. എനിക്ക് കാണുന്ന എത്രയോ ഞാൻ അത് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അന്നേരം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും ഇത്ര രസീതില്ല ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വരെ ഹെഡ് ഓഫീസ് വരെ പോകും. ആ ബാലൻസിന്റെ ലൈബിലിറ്റി നമ്മുടെ പുറകെ വരും. ചിലപ്പോൾ ഇന്നല്ല നാളെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുത്ത പ്രൊമോഷൻ കയറി ചിലപ്പോൾ എസി നിറയും എ സി ഒക്കെ വരുമ്പോൾ അന്നിട്ടായിരിക്കും ലൈബിലിറ്റി നേരെ കയറി വരുന്നത്. നമ്മൾ അറിയില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ലൈബിലിറ്റി വരുന്നത്. അന്നിട്ട് ലൈബിലിറ്റി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു പിടിപാട് കിട്ടിയില്ല. അതുകൊണ്ട് ദയവി ചെയ്ത് എയ്മാർ എന്നെ ശ്രമിക്കുന്ന എയ്മാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഓരോ വർക്കിൻ്റെ രജിസ്റ്റർ ഉണ്ടാക്കണം, അതേപോലെ മെയിൻ്റനൻസിന് ബേസും ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് വളരെ ഇതൊക്കെ എവിടെ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റേ ആയിട്ട് പറയാനും സാധിക്കും. ഓക്കെ ശരി, ഇനി അടുത്ത്. ഹലോ ഹലോ, തമ്പി സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ? ഹലോ, ഞാൻ ഇതിന് നേരത്തെ പറഞ്ഞതിന്റെ ഒരു പിന്നാപ്പുറവെന്ന് പറയുകയാണ്. ഈ മെറ്റീരിയൽസ് നമ്മൾ വർക്ക് ഓർഡറിനകത്ത് സപ്ലൈ ആൻഡ് ലേയിങ് വരികയാണ് എങ്കിൽ നമ്മൾ ജി ആർ എസ് എടുക്കണമെന്ന് ഏതെങ്കിലും അധികാരികൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആ ജി ആർ എസ് ഫോം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അവരുടെ അടുത്ത്. ആ ജി ആർ എസിനകത്ത് അതിന്റെ വില, അതിന്റെ സപ്ലയർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ വില അറിയാൻ വഴി നമുക്ക് എഴുതാനേ പറ്റുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയുള്ള സാധനം ജി ആർ എസ് എടുക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളതാണ്. വർക്കിന്റെ ഭാഗമായിട്ട് സാധനം വർക്ക് സൈറ്റിലാണ് വരുന്നതെങ്കിൽ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ ജി ആർ എസിന്റെ ഫോം മാറ്റ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ആ ഡിവിഷനിലെ പരാതി ഉന്നയിച്ച ആളെ ബോധ്യപ്പെടുത്തിയ പ്രശ്നം തീരാവുന്നതാണ്. അല്ല സാറേ, വർക്കിന്റെ പോർഷൻ ഉണ്ടെങ്കിൽ ജി ആർ എസ് എടുക്കണമല്ലോ. വർക്കിന്റെ പോർഷൻ ഉണ്ടെങ്കിൽ അതെ അതെ, ആ മെറ്റീരിയൽസിന്റെ വില ഇല്ലാത്തടത്തോളം കാലം നമുക്ക് അതാണെ അക്കൗണ്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ അത് വർക്കിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അല്ല, മെറ്റീരിയൽസിന്റെ വില ഇല്ലെങ്കിൽ സാർ നമുക്ക് ജി ആർ എസ് എടുക്കാൻ പറ്റില്ല. അതിന്റെ ക്വാണ്ടിറ്റി റേറ്റ് കുറെ, കാരണം ജി ആർ എസ് അങ്ങനെ കുറെ ഫോംസ്. യെസ് 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 അതാണ് നേരത്തെ രണ്ട് എഇമാർ ഉന്നയിച്ച സംശയം. അവിടെ നിന്ന് ഡിവിഷനിൽ നിന്ന് ആരോ ആവശ്യപ്പെട്ടിരിക്കുന്നു ജി ആർ എസ് എടുക്കണം, അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കൂല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈബിലിറ്റി ആവും. അതിനൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞെന്നുള്ളൂ. ഈ ഡോക്യുമെന്റ്സ് വെച്ച് അതിനെ ഡിഫൻഡ് ചെയ്യാം. അത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു സാറേ, മെറ്റീരിയൽ പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജി ആർ എസിന്റെ ഫോം തന്നെ ഫില്ലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, നമ്മൾ എങ്ങനെ ഫില്ലപ്പ് ചെയ്യുന്നത് അല്ലേ? ജി ആർ എം എ വന്നാൽ നമുക്ക് പൂരിപ്പിക്കാൻ പോലും പറ്റിയല്ല. മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയും ചെയ്യണം, അത് മറക്കരുത്. അത് വിട്. ഓക്കെ 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 ശരി, ഇന്ന അടുത്ത ആള്. സാറേ, ഈ കൊല്ലം പി എച്ച് ഡി ഡിവിഷന്റെ ചാർജ് ഉള്ള ഒരു എഇയാണ് ഞാനേ. അപ്പൊ ഇവിടെ ജിക്കാട വർക്ക് ഇപ്പൊ ക്ലോസ് ചെയ്യാണ്, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജിക്കാട വർക്ക് ക്ലോസ് ചെയ്യാണ്. അപ്പൊ അത് ഏതാണ്ട് 10-600 ഐറ്റംസ് ഉണ്ട്. അത് ശരിക്കും നേരത്തെ 600 കൂടുതൽ ഐറ്റം ഉണ്ട്. അപ്പം അത് നമ്മളെ ഡിവിഷൻ സ്റ്റോറിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അത് കൺസേൺഡ് മെയിൻ്റെനൻസ് എഇമാർക്ക്, അവർ 5 പേരുണ്ട്, 5 പേർക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ ചോദിക്കുന്ന വിഷയം, അത് ആ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിലും അവരെ ഇന്ന് ടെമ്പററി റിസിപ്റ്റ് മേടിച്ചിട്ടുണ്ട്, അതിന്റെ ഇന്റന്റ് എഴുതി അത് ഡിവിഷൻ സ്റ്റോറിലേക്ക് അവരെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് അയക്കുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ എന്റെ സംശയം, ഇത് ഡിവിഷൻ സ്റ്റോറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ എൻ എഴുതി ഡിവിഷൻ സ്റ്റോറിൽ എടുത്ത് അവരെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. ആ ഞാൻ ചോദിക്കുന്നത്, അതിൽ ബിൻ കാർഡ് തന്നെ എഴുതി ആണോ ഇത് കൊടുക്കേണ്ടത്, അതോ ഈ പ്രോസസ്സിൽ ബിൻ കാർഡ് ഇല്ലാതെ അവർക്ക് കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? സാറേ, അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മെറ്റീരിയൽ സ്റ്റോറിലേക്ക് ചെന്നോ? സാറേ, ഫിസിക്കലി ഇത്രയും മെറ്റീരിയൽ യാതൊരു കാരണവശാലും ഈ ഡിവിഷൻ സ്റ്റോറിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കൺസേൺഡ് മെയിൻ്റനൻസ് എഇമാരെ സമീപിച്ച് അവരിലേക്ക് അത് ഫിസിക്കലായിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് അത് കീപ്പ് ചെയ്തിട്ട് അത് ടെമ്പററി റിസീപ്റ്റ് എഴുതി അവരെ കയ്യിൽ ഉള്ളതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പ്രോസസ്സ് പൂർത്തിയായിരിക്കാനായിട്ട് അവരിൽ നിന്ന് മറ്റേ ഇന്റന്റിന്റെ റിക്വസ്റ്റ് അവരെ എക്സി വഴി ഡിവിഷൻ സ്റ്റോറിൽ വന്നിട്ടുമുണ്ട്.
അപ്പം അതായത് ഡ്യൂഷ്യൽ സ്റ്റോറില് ഞാൻ എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് പേപ്പറിന്റെ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ ഈ 600 ബിൻ കാർഡ് എഴുതണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ബിൻ കാർഡിൽ 600 ബിൻ അത് സാറേ ഇന്റർനെറ്റ് സ്റ്റോറിൽ വന്നു അല്ലേ? വന്നു, ആൾറെഡി അവർക്ക് സാധനം കൊടുത്തു കഴിഞ്ഞു, ഫിസിക്കലി കൊടുത്തു കഴിഞ്ഞു. അല്ലാതെ ബൈ റെക്കോർഡിക്കലി സാധനം അവർക്ക് കൊടുത്തിട്ടില്ല, എന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലാണ് വെച്ചിരിക്കുന്നത്. അത് സാറേ ചോദിച്ചോട്ടെ, സാർ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ്റെ ഓഫീസറായിട്ട് ചെല്ലുവാണെങ്കിൽ എന്ത് ചെയ്യുന്നേ? ഈ സാധനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടെങ്കിൽ എവിടേക്ക് കൊടുത്തിട്ടുണ്ട്? അത് നമുക്ക് അതിൽ അന്നേരം അതൊന്ന് അത് സാറ് ബിൻകാർഡ് എഴുതണ്ടേ? അന്നേരം എഴുതണ്ടേ? അതെ. അപ്പം ഞാൻ ഇതിപ്പം നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻകാരെ ചോദിച്ചപ്പം പറഞ്ഞു അത് നിങ്ങൾ ആൾറെഡി പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അപ്പം നിങ്ങൾ ആ ബിൻ കാർഡിൽ എഴുതണ്ടെന്നൊരു ഇതാണ് കിട്ടിയത്. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് ലെറ്റർ ആയിട്ട് തന്നു സാറേ. ഇല്ല 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 ഇല്ല. ഞാനൊരു കാര്യം ഇടപെട്ടോട്ടെ, ഞാനൊന്ന് പറഞ്ഞു. ഇദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്. എന്നിരുന്നാൽ പോലും നമ്മള് ഇന്റേണൽ ആയിട്ട് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അത്. ആക്ച്വലി അത് നമ്മള് യഥാർത്ഥ രീതിയിൽ ചെയ്യേണ്ടത് MRM മുഖാന്തരം നമ്മുടെ സ്റ്റോറിലെ സ്റ്റോക്കായി കാണിച്ച് ബിൻ കാർഡിൽ എൻട്രി ചെയ്ത് ഗേറ്റ് പാസ് വഴി തിരിച്ച് സെക്ഷനിലേക്ക് കൊടുത്തായിട്ട് രേഖകൾ ഉണ്ടാക്കാം. ഇല്ല എങ്കിൽ ഇത് സാറിന് കൃത്യമായിട്ടില്ല. അതിനു മുൻപ് കൺസേൺ ഇയെ കൊണ്ട് ഓർഡർ വാക്കിക്കണം. അതില് ഇയും എസ്സിയും പറഞ്ഞത് അതായത് നിങ്ങൾ അവിടെ സൂക്ഷിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ കൺസേൺഡ് സെക്ഷനിലേക്ക് കൊടുത്തോ, കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇന്റന്റ് പാസ്സാക്കി മേടിച്ചോളാനാ പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായി. അതില് നിങ്ങൾ ആ ഈ സബ്മിഷൻ കൊടുക്കുക, സാർ എന്റെ സ്റ്റോക്കിൽ ഇല്ല, സോ കൈൻഡ്ലി ഗിവ് ഫർദർ ഡയറക്ഷൻ ഇൻ ദിസ് മാറ്റർ ടു ട്രാൻസ്ഫർ ദ മെറ്റീരിയൽ ടു ദ റെസ്പെക്റ്റീവ് സെക്ഷൻസ് ഇഫ് സോ. മനസ്സിലായി, ഞാൻ അത് ഡിഫെൻഡ് ചെയ്തു. അതായത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും സാധനം എടുത്തോളാം പറഞ്ഞു. പക്ഷെ അപ്പം കോൺട്രാക്ടർ ലെറ്റർ കൊടുത്തു, അങ്ങനെ ഈ ഡ്യൂഷ്യൽ സ്റ്റോറിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ട് അത് PH സെക്ഷന്റെ ബാക്കിയുള്ള സെക്ഷനിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർഡർ ഇടാൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത്. അപ്പോൾ ഞാൻ SE കണ്ട് പറഞ്ഞപ്പോഴാണ് SE പറഞ്ഞത് നിങ്ങൾ ആ സെക്ഷനിലേക്ക് സമീപിച്ച് അവിടേക്ക് തന്നെ സാധനം സ്റ്റോക്ക് ചെയ്ത് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാനാണ് പറഞ്ഞത്. അല്ല സാർ, ഇന്റന്റ് പാസ്സാക്കുന്നോട് അർഹം തീരും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓർഡർ ആയല്ലോ. ഇന്റന്റ് പാസ്സാക്കി തന്നെങ്കിൽ പിന്നെ പ്രശ്നം എന്താണ്? ഇന്റന്റ് അല്ലല്ലോ തമ്പി പ്രശ്നം, വർക്ക് ചെയ്യുന്ന ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് ആണ്. അത് തിരിച്ച് MRM വഴി എടുത്തിട്ട് നമ്മുടെ സ്റ്റോറിൽ കയറ്റി പിൻ കാർഡിൽ എൻട്രി വരുത്തിയല്ലേ ഇദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇന്റന്റ് പാസ്സാക്കുന്നതോട് കൂടി ബാക്കി പ്രോസസ് നമ്മൾ ചെയ്താൽ മതി. ഇന്റന്റ് വെച്ച് ഇഷ്യൂ ചെയ്ത ബാലൻസിന് ഇല്ലായി മാറും. ഇന്റന്റ് പാസ്സാക്കുന്നുണ്ട്, അതായത് ഉത്തരവാദിത്തമാണ് അത് ബാക്കി ചെയ്യിക്കുക. പിന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ ആ പ്രൊസീജിയർ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ എഴുതി കൊടുക്കണം. നേരത്തെ പറഞ്ഞ ആ രണ്ടുപേരെ, അതായത് ബിൻ കാർഡും നമ്മള് ഗേറ്റ് പാസ് എഴുതിക്കോ സാർ, എഴുതിക്കോളൂ എഴുതിക്കോളൂ. ഇന്റന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിയമപ്രകാരം നമ്മൾ ഇന്റന്റ് പ്രകാരം കൊടുക്കുന്നതാണ് നിയമം. അപ്പൊ അതനുസരിച്ച് ബാക്കിയെല്ലാം സാർ എഴുതി ചേർത്ത് ഇന്റന്റ് ബാലൻസ് സീറോ ആക്കി കാണിച്ചാൽ മതി, പ്രശ്നം അവിടെ തീരും. അല്ല സാറേ, ഡിസ്കഷൻ ചുരുക്കേണ്ടതാണ്, നമുക്ക് സമയം അതിക്രമിക്കുന്നു. ഇനി സ്ട്രിക്റ്റ് ആയിട്ട് ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ പോകണം. ചുരുക്കി പരമാവധി ചുരുക്കി പോവുക. അഷീർഭായി നീരിമേ ചോദിച്ചിട്ടുണ്ട്, നീരിമേയും കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തോ. സോമൻ സാർ മറുപടി പറഞ്ഞു. ഞാൻ പറ സാറേ, അത് ഇന്റന്റ് പാസ്സാക്കി എന്നൊരു ഡിവിഷൻ, അത് ഡിവിഷൻകാരുടെ പണിയെ തീർന്നുള്ളൂ. പക്ഷെ ആ ഇന്റന്റ് സ്റ്റോറിൽ വന്നിട്ട് അവിടെ ഒരു ഇഷ്യൂഡ് ഇന്റന്റ് ഈ അകത്ത് സൈൻ ചെയ്യണം, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, എങ്കിലേ ആ ഇന്റന്റ് പ്രാബല്യത്തിൽ വരുന്നുള്ളൂ. ഈ ഡിവിഷൻ എനിക്ക് ചിലപ്പോ പാസ്സാക്കാം, പാസ്സാക്കി കഴിഞ്ഞാൽ സെഷനിൽ വരണ്ടേ, സ്റ്റോറിൽ വരണ്ടേ? സ്റ്റോറിൽ വരുമ്പോ അത് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് പാസിൽ ഇതെല്ലാം ഒന്ന് എഴുതണ്ടേ? ഇല്ലെങ്കിൽ ഈ ഇത് പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ഈ കൺസെന്റ് എങ്ങനെ പറയാം? ഈ പറയാം ഞാൻ ഇന്റന്റ് പാസ്സാക്കിട്ട മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗേറ്റ് പാസ് പോയി നോക്കുക, അല്ലെങ്കിൽ ഇഷ്യൂഡ് ഇന്റന്റ് ആ ഇന്റന്റിന്റെ ഒരു കോപ്പി ഡിവിഷനിലേക്ക് തിരിച്ചു വരണം സാർ. സുരേഷ് സാറേ ഇല്ലേ,
സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്ത ശേഷം ഇന്റന്റിന്റെ ഒരു കോപ്പി ഇഷ്യൂഡ് ഇന്റർന്ന് പറഞ്ഞിട്ട് എ ഇ സൈൻ ചെയ്തിട്ട് ഡിവിഷനിലേക്ക് തിരിച്ചു മന്ത്ലി മന്ത്ലി അക്കൗണ്ട്സ് കൊടുക്കുമ്പോ ഈ ഇന്റന്റിന്റെ കോപ്പിയും അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ എയ്ക്ക് ഇഷ്യൂഡ് ഇന്റർ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പ്രോജക്ട് ഡിവിഷൻ നാട്ടികയിലെ എയാണ് നീലിമ. ഞാൻ 3 വർഷം മുമ്പ് ജോയിൻ ചെയ്യുമ്പോ എന്റെ മുമ്പ് ആ സീറ്റിലിരുന്ന എ കുറെ മെറ്റീരിയൽസ് ചാർജ് പേപ്പർ വഴി എനിക്ക് കിട്ടി. ആൾക്ക് അതിന് മുന്നത്തെ എയുടെ കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോഴും കുറെ മെറ്റീരിയൽസ് എന്റെ ചാർജിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഓഡിറ്റിൽ വന്നപ്പോഴാണ് പറഞ്ഞത് പ്രോജക്ട് ഡിവിഷനിലെ എയുടെ കയ്യിൽ ഒരു മെറ്റീരിയലും പാടില്ല എന്നുള്ളത്. ഞാൻ ഈ മെറ്റീരിയൽസ് ഒക്കെ ഇനി ഡിവിഷൻ സ്റ്റോറിലേക്ക് എങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാം? അത് ഞാൻ അത് കൃത്യമായിട്ട് എടുത്ത ഞാൻ 3 വർഷം മുമ്പ് ഇങ്ങനെ ജോയിൻ ചെയ്താണ് ഇങ്ങനെ മെറ്റീരിയൽസ് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത്. മെറ്റീരിയൽസ് മാസത്തിലുണ്ടോ? അതിലെ മെറ്റീരിയൽസ് ശരിക്കും പല വർക്കിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈപ്പൊക്കെ നമ്മുടെ പ്രോജക്ട് ഡിവിഷനിൽ തന്നെ പല വർക്കിലേക്കും പല എമാർക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതാ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്? മാസ്റ്റിൻ വഴി. മറ്റേ അത് സപ്ലൈ മെയിന്റനൻസ് ഇതാണോ? അല്ല അല്ല, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴൊക്കെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് വേറെ എമാർക്ക്. സാധാരണ വർക്ക് അല്ലേ? അതിന്റെ മാസ്റ്ററിന്റെ കോപ്പി ഉണ്ട്. ഇനിയുണ്ടോ ബാലൻസ് മെറ്റീരിയൽസ്? ചിലപ്പോ അതെല്ലാം ഉണ്ട്. അക്കൗണ്ട് ഒക്കെ കറക്റ്റ് ആണ്, ബാലൻസ് മാസ്റ്റർ മെറ്റീരിയൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇനി ഡിവിഷൻ സ്റ്റോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഡിവിഷൻ തൊട്ടടുത്ത ഡിവിഷൻ സ്റ്റോർ ഉണ്ടോ? പിന്നെ നമ്മുടെ പ്രോജക്ട് ഡിവിഷനിൽ ശരിക്കും 2 ഡിവിഷന്റെ കീഴിലുള്ളത് വരുന്നുണ്ട്. തൃശൂർ ഡിവിഷനും ഇരിഞ്ഞാലക്കുട ഡിവിഷനും വരും. അപ്പൊ ഇതൊക്കെ പഴയ വർക്കിൽ കിടക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഒരു 10 വർഷമൊക്കെ ആയി കൈമാറി കൈമാറി വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ആദ്യം ഒരു കാര്യം ചെയ്യുക, ഇത്രയും മെറ്റീരിയൽസ് ബാലൻസ് ഉണ്ട്, അത് AIC എഴുതുക, AIC എഴുതി മറ്റേ ഡിവിഷൻ സ്റ്റോറിലേക്ക് എഴുതിക്കോളൂ. ഇത്രയെല്ലാം ബാലൻസ് മെറ്റീരിയൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. MD കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ട്. ഒരു കാരണവശാല മെറ്റീരിയൽസ് പ്രോജക്ട് ഡിവിഷൻ സൂക്ഷിക്കാൻ പാടില്ല എന്ന്, അത് മെറ്റീരിയൽസ് എല്ലാം ഡിവിഷൻ സ്റ്റോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇത്ര മെറ്റീരിയൽസ് എൻ്റെ ഇവിടെ കസ്റ്റഡിയിലുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സാങ്ഷൻ ചെയ്ത് തരണം എന്നുള്ള ഒരു ലെറ്റർ എഴുതി കൊടുക്കുക. അല്ല സുരേഷ് സാറേ, സുരേഷ് സാറേ, സുരേഷ് സാർ ഉണ്ടോ? ഇങ്ങനെ ലെറ്റർ എഴുതി കൊടുക്കുക. അന്നേരം സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്ക് തന്നെയാണ്. മെറ്റീരിയൽ ഇതേപോലെ റിപ്പോർട്ട് ചെയ്ത് ഇയെ കൊണ്ട് കത്താക്കി, 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ SC ലെറ്റർ ആക്കി ഏത് ഡിവിഷനെ ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊരു തീരുമാനമാക്കി വെച്ചിട്ട് ആ ഡിവിഷനിലോട്ട് കൊടുക്കുക. ആ ഡിവിഷൻ സ്റ്റോറിൽ ഇനിയിപ്പോ നമ്മൾ കൊണ്ടെത്തിക്കേണ്ടി വരും. അതെ, എത്രയും പെട്ടെന്ന് അത് കൊടുക്കാനുള്ള പഴയ വർക്കാണ്. ഇനിയിപ്പോ നമ്മൾ കൊണ്ടെത്തിക്കേണ്ടി വരും. തൊട്ടെന്നാ വാങ്ങിച്ചില്ലേ റിസിറ്റ്? നമ്മൾ വാങ്ങരുന്ന ചാർജ് ഹാൻഡ് ഓവർ ചെയ്തപ്പോ വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചപ്പോ ഇപ്പൊ ഉത്തരവാദിത്തം മുഴുവൻ നമ്മുടെ തലയിലായി. ഇനി അതുകൊണ്ട് ലെറ്റർ എഴുതിയിട്ട് അത് സാങ്ഷൻ വാങ്ങിച്ചിട്ട് ഡിവിഷൻ സ്റ്റോറിൽ എത്തിക്കുക. അല്ല, നടപടി നാളെ തന്നെ ചെയ്യാം കേട്ടോ. മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ലയബിലിറ്റി വരും കേട്ടോ. ശരി. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോ എന്റെ ചാർജ് ടെമ്പററി അഡ്വാൻസ് എടുക്കാവോ? ഇനി ഇപ്പൊ ഈ ട്രാൻസ്ഫർ നടക്കുന്നപ്പോ സാധാരണ വർക്കില്ല, അതിപ്പോ ടെമ്പററി അഡ്വാൻസിൽ നിന്ന് എടുക്കാം. അത് AIC എഴുതി കൊടുക്കുക, ഇത്ര മെറ്റീരിയൽസ് കിടപ്പുണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലോഡിംഗ് അൺലോഡിംഗ് മറ്റൊക്കെ കണ്ടെയ്നർ ചാർജ് തരണം പറഞ്ഞു കഴിഞ്ഞാൽ തരും. അത് ടെമ്പററി അഡ്വാൻസ് എടുക്കാം. സപ്ലൈ മെയിൻ സിസ്റ്റം അല്ലല്ലോ, സാധാരണ വർക്കിന്റെ അല്ലേ? അത് കോൺട്രാക്ടർ ഇത് സപ്ലൈ ലൈൻ സിസ്റ്റം അല്ലല്ലോ. അല്ല, അത് ബാലൻസ് മെറ്റീരിയൽ ആണല്ലോ. ബാലൻസ് മെറ്റീരിയൽ ആണ്. എങ്ങനെ? ബാലൻസ് മെറ്റീരിയൽ ഷിഫ്റ്റ് ടെമ്പററി അഡ്വാൻസ് എടുത്തല്ലേ പറ്റുള്ളൂ. അതിന് ടെമ്പററി അഡ്വാൻസ് എടുത്തത് എത്രയും പെട്ടെന്ന് കൊടുക്കുക. ടെമ്പററി അഡ്വാൻസ് എടുത്തിട്ട് ടെമ്പററി അഡ്വാൻസ് എടുത്തിട്ട് ഈ മെറ്റീരിയൽസ് കിടക്കുന്ന സ്റ്റോക്ക് കിടക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സ്റ്റോറിൽ എത്തിക്കുക. ആദ്യം സാങ്ഷൻ വാങ്ങുക, എത്തിക്കാനായിട്ട് ലെറ്റർ എഴുതുക, അതിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കുക. ഓക്കെ, അടുത്ത ആള്. ഓക്കെ, ഇനിയും ഡിസ്കഷൻ നീണ്ടു പോകണോ? ആർക്കെങ്കിലും ജെനുവിൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനോട് കൂടി അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിച്ചു.
പ്രൊജക്ട് ഡിവിഷനിൽ ഇപ്പം ഈ പറയുന്ന മെറ്റീരിയല് ഒരു ട്രാൻസ്ഫർ ചെയ്ത് അഡോർ ചെയ്ത് തന്നു മെറ്റീരിയൽസ് നമുക്ക് അത് വേറെ പറ്റുമോ സാർ? കൺവിൻസ് പറയുന്നത് കോൺട്രാക്ടർ കോൺട്രാക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റിലോട്ട് തരേണ്ടി അത് ഡിവിഷനിൽ അത് അനുവദിക്കില്ലേ സാർ? എങ്ങനെ സാറേ ഒന്ന് പറയോ, അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഴുവൻ കേൾക്കാനായിട്ട് സൗണ്ട് ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഒന്ന് പറയോ അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും? ഹലോ 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 മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ